السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم سابق ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. صدق الله مولانا العلي العظيم. അഭ്യന്തരായ തീയസച്ചിത്തങ്ങൾ, വേദിയിൽ ഉപവിഷ്ടരായ ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ബാക്കവി, ബഹുമാന്യനായ തേരാൻ ഇബ്രാഹിം ഫൈസി, മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ, സ്നേഹമുള്ള വ്യത്യസ്തമായ ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുകയും അവരെ പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന അധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, ഇസ്ലാമിക് അക്കാദമി വളരെ അത്ഭുതകരമായ വിധം ഒട്ടേറെ ശ്രമങ്ങൾക്കു ശേഷമുണ്ടായിത്തീർന്ന ഒരു മഹാസ്വപ്നത്തിന്റെ സാഫല്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പൂർത്തീകരിച്ചു ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത ഓരോരുത്തരും അത്ഭുതകരമായ വിദ്യാഭ്യാസ വളർച്ച നേടുന്ന ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളത്. നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ചും മതവിദ്യാഭ്യാസ രംഗത്ത്, ഏറെ പറയാനും അഭിമാനിക്കാനും ഒരുപാട് വകകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിൽ തുടക്കമിട്ട മഹാരഥന്മാരായ അഹ്ലുസ്സുഫയുടെ പങ്കാളിത്തത്തോടുകൂടെ നടന്ന ദർസ് പോലെ അതേറ്റവും മനോഹരമായി നടന്ന ഒരു സ്ഥലമാണ് കേരളം. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കാനും പഠിപ്പിക്കപ്പെടാനും സാഹചര്യം ഒരുങ്ങിയിരുന്നു എന്നതുകൊണ്ട് തന്നെ ദർസുകൾ പുഷ്കരമായി നിന്നൊരു കാലമുണ്ട്. അതിലൂടെ പഠിച്ചു വന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ നവോത്ഥാനത്തിന്റെയും കാരണക്കാരായി മാറിയത്. മഹാനടന്മാരായ മസ്ദൂമിങ്ങൾക്ക് ശേഷം പിന്നീടത് സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന മഹത്തായ സംഘടനയുടെ കീഴിൽ വരികയും ആ സംസ്ഥയെ തന്നെ നേതൃത്വം കൊടുത്തവരൊക്കെയും പരിശുദ്ധ ദർസിൽ നിന്ന് പഠിച്ചു വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു. ഞാനത് കൂടുതൽ ദീർഘിപ്പിച്ച് പറയേണ്ടതില്ല. മഹാനായ ശൈഖുന ശംസുലുൽമയുൾപ്പെടെ നമ്മുടെ ഇന്ന് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരെല്ലാം ദർസിന്റെ പാരമ്പര്യത്തിൽ പഠിക്കുകയും ദർസി ജീവിതം കൊണ്ട് ഔന്നിത്യങ്ങളെ എത്തുകയും ചെയ്ത മഹാരഥന്മാരാണ്. പക്ഷെ ആ പണ്ഡിതന്മാർ തന്നെ തറക്കല്ലിട്ടതാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതേതര വിദ്യാഭ്യാസവും കൂടി നൽകപ്പെട്ട ഒരു പണ്ഡിത സമൂഹം ഉണ്ടാകേണ്ടത് നമ്മുടെ കാലത്തിന്റെ ആവശ്യമാണ് എന്ന ബോധ്യമാണ്. രണ്ടു തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സമസ്തയുടെ നേതൃത്വത്തിൽ ഒരുപാട് യത്നങ്ങൾ നടന്നു പോകുന്നത്. കാലം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട്
ഒരുപാട് വിവാദങ്ങളും പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടും ഒരു കൊണ്ടുപോകാനാകുമോ എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കപ്പെട്ടതാണ്. വ്യക്തിപരമായി ഞാൻ തന്നെ ആ കാര്യത്തിൽ പലപ്പോഴും ഇരയായ ഒരാൾ എന്ന നിലക്ക് പറയാം. ഞാൻ ഡ്രസ്സിൽ ഓതുമ്പോൾ തന്നെയാണ് കോളേജിൽ പോയത്. എന്നോട് തന്നെയാണല്ല എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാകുമോ. അങ്ങനെ പോയാൽ ഫലകുൽ കുല്ലി ഫൗത്തുൽ കുല്ലി എന്ന് പറയാൻ പറ്റൂലേ, എല്ലാം കൂടി ഒരുമിച്ച് അവസാനിച്ചു പോകൂലേ എന്നൊരു ചോദ്യമുണ്ട്. കാലികമായ ചില നഷ്ടങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. നമ്മുടെ മുമ്പേ നടന്നുപോയ മഹാരഥന്മാരായ ഉലമാഇന്റെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്ത ഈ വൈജ്ഞാനികമായ മഹത്വം അതതുപോലെ തത്തുല്യമായി നേടാൻ നമുക്കിന്ന് സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അതെന്റെ അഭിപ്രായത്തിൽ ഇത് ഈ രണ്ടും കൂടി ഒരുമിച്ചു എന്നതിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര അർപ്പണബോധത്തോടുകൂടെ പോകാൻ കഴിയാതെ പോയതിന്റെയൊക്കെ പ്രശ്നമായി കാണാം. പക്ഷെ അതല്ല അത്ര മറ്റൊരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എല്ലാ വിദ്യാർത്ഥിയും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഈ പുതിയ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ഒരു കാലത്ത് ഏറനാട്ടെ മാപ്പിളക്ക് മലയാളം തന്നെ നന്നായി പറയാനായിരുന്നില്ല എന്നത് ഒരു പരിഹാസ്യമായ വിധത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയിരുന്ന ഒരാൾ ഇന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അധികാരികളെ വിളിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി ഇന്ന ഇന്ന മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് പറയാൻ സാധ്യമാകുന്ന വിധത്തിൽ അധികാരപ്പെട്ടവനായി മാറുന്നു എന്നതാണ് നാം ഈ രണ്ട് വിദ്യാഭ്യാസവും കൂടി ഒരുമിച്ച് കൊണ്ടുപോയപ്പോഴുണ്ടായ നേട്ടം. അഭിനന്ദനമായ ശേഖന ചെർശേരി സൈനത്തിൽ നബറല്ലാഹുമ അവിടുന്ന് ഞാൻ അവസാനമായി ഒരുമിച്ച് കൂടിയ ഒരു യോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നിലയിലെ ഒരു വിദ്യാർത്ഥി പരിപാടിയിൽ മഹാനവകളോടുകൂടെ ഒരുമിച്ചുണ്ടായി. അന്ന് മഹാനായ ചെർശേരി ഉസ്താദ് അവിടുത്തെ പ്രസംഗത്തിൽ അവസാനം പറഞ്ഞ ഒരു വാക്ക് ഞാൻ 70th വാർഷിക മഹാസമ്മേളനത്തിലെ ശംസുലമയെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ അടുത്ത വർഷം നമ്മൾ സുഖാദില്ല എന്നൊരു ദ്യോതിപ്പിക്കൽ മഹാനവകൾ നടത്തി. എന്നിട്ട് പറഞ്ഞു ശൈഖുന ശംസുലമ 70th വാർഷിക മഹാസമ്മേളനത്തിൽ അള്ളാഹുവെ ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഈ ദീനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്, അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞതുപോലെ മഹാനവകൾ അത് പറയുകയും അത് കഴിഞ്ഞിരുന്നപ്പോ മഹാനവകളുടെ മുമ്പിലേക്ക് ഒരു പുരസ്കാര സമ്മാനം ഒരു പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി വന്നു. ആ പുരസ്കാരം കൊടുക്കേണ്ടത് അബ്ദുന്നൂർ ഹുദവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. മഹാനായ ശൈഖുന അഭിമാനപൂർവ്വം പറയുന്നുണ്ടായിരുന്നു എന്റെ വിദ്യാർത്ഥിയാണ്. ആ കുട്ടി ചെയ്ത പരിപാടി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഈ പറയപ്പെട്ട ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റുകൾ തിരുത്തിയിട്ടായിരുന്നു അദ്ദേഹം ഓക്സ്ഫോർഡ് ഡിക്ഷണറി അധികാരികളെ ഈ വിഷയം പറഞ്ഞു ധരിപ്പിച്ചത്. അതിന്റെ പേരിലാണ് ആ ഡിക്ഷണറി അധികാരികൾ, അതായത് ആംഗലേയ ഭാഷയിലെ ഏറ്റവും ആധികാരികമായ ഈ നിഘണ്ടുവിന്റെ അധികാരികൾ കേരളത്തിലെ ഈ ചെറുപ്പക്കാരന് കത്തെഴുതി നിങ്ങൾ പറഞ്ഞത് മുഴുവനും ശരിയാണ്, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ ശരിയാണ്, ഞങ്ങളത് തിരുത്തുന്നു എന്നായിരുന്നു. ഒരു ചില്ലറ കാര്യമായി നിങ്ങൾ അതിനെ കാണണ്ട, കാരണം അത്രമേൽ ആധികാരികമായി നിൽക്കുന്ന ഒരു നിഘണ്ടുവിന്റെ ആംഗലേയ നിഘണ്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ആ ഡിക്ഷണറിയിലെ ഇന്ന ഇന്ന ഭാഗത്ത് ഇന്ന ഇന്ന തെറ്റുണ്ടെന്ന് പറയാൻ സാധ്യമാകുന്ന വിധത്തിലേക്ക് നമ്മുടെ മക്കൾ വളർന്നിരിക്കുന്നു എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടന്ന ഈ സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയുടെ വിജയത്തെ നമുക്ക് കാണാനാവുന്നത്. കേവലം ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പോകുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് രണ്ടു തലങ്ങളിലൂടെയും മുന്നോട്ടു പോകാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. മതവിദ്യാഭ്യാസ രംഗത്ത് തന്നെ അവർ വലിയ പ്രബോധകരായി മാറി. ഇന്ന് അബുദാബിയിലെ ഇസ്ലാമിക് സെന്ററിലിരുന്ന് പരിശുദ്ധ ഖുർആൻ മലയാളത്തിൽ വ്യാഖ്യാനിക്കുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ അതിന് വ്യാഖ്യാനം കൊടുക്കാൻ കഴിയുന്ന വിധം ധൈര്യസമേതം അങ്ങനെ വരാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് സംസ്ഥയുണ്ടാക്കിയെടുത്ത ഈ ബുദ്ധിപരമായ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. എത്രയോ നാളുകൾക്ക് മുമ്പ്, രണ്ട് പതിറ്റാണ്ട് മുമ്പ് ചമ്മാട്ട ഈ ചളിപ്പാടത്ത് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആലോചിച്ചപ്പോ ഡോക്ടർ യു പാപ്പുട്ടി ഹാജിയെ പോലെയുള്ളവരുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് പൂവണിയുക എന്ന് ചോദിച്ചവർ പലരുമുണ്ട്.
എങ്ങനെയാണ് സമന്വയ വിദ്യാഭ്യാസം? ദർസ് തന്നെയും കൊണ്ടു നടക്കാനാകാത്ത കാലത്ത് രണ്ട് വിദ്യാഭ്യാസത്തെയും കൂടി എങ്ങനെ ഒരുമിപ്പിക്കാൻ സാധിക്കുക? പക്ഷേ അത് നടത്തുക മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ രക്ഷകർത്താക്കൾ ഇനി നാളെ ഇനി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റേഷൻ ഫീ കൊടുത്താലും കിട്ടാത്ത വിധം ചാൻസ് പോകുന്നു എന്നിടത്തേക്കാണ് ഈ വിദ്യാഭ്യാസ രീതി വളർന്നു വരുന്നത്. അതായത് പഴയകാലത്തുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ പറയുന്നതിനൊരു പരിഹാസം തോന്നാതിരിക്കാൻ വേണ്ടി ക്ഷമിക്കണം, 10-ാം ക്ലാസ് പാസ്സാവാതെ വന്നാൽ അവസാനം ഇവനിനി എന്തു ചെയ്യുമെന്ന് രക്ഷകർത്താവ് ആലോചിക്കും. പഠിച്ചാലും നിൽക്കാൻ വഴി, അവസാനം ഏതെങ്കിലും ഉസ്താദിനടുക്കൽ ചെന്ന് പറയുന്നു ചൊവ്വാവാനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല, പഠിക്കാൻ ഏതായാലും ഇവനൊന്നും തയ്യാറില്ല, ഇവന്റെ ജ്യേഷ്ഠൻ ഡോക്ടറാണ്, ഇവന്റെ അനുജൻ അല്ല, ഇവന്റെ രണ്ട് ജ്യേഷ്ഠന്മാരിൽ ഒരാൾ ഡോക്ടറാണ്, മറ്റൊരാൾ എഞ്ചിനീയറാണ്, പക്ഷെ ഇവൻ മാത്രം ബോധമില്ലാത്തവനായി മാറിപ്പോയി പഠിക്കാൻ തയ്യാറില്ല, അതിനി എന്താ പോകുമ്പോഴേ നിങ്ങളുടെ അടുത്ത് കുറച്ച് നാൾ നിൽക്കട്ടെ എന്നായിരിക്കും. അങ്ങനെ ദർസിൽ പഠിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഈ തേങ്ങ ഇട്ടിട്ട് അവസാനം വീട്ടിലേക്ക് കൂട്ടാൻ മാത്രം ഈ കുറെ തേങ്ങ സെലക്ട് ചെയ്യുന്നത് പോലെ ഒടുക്കം എല്ലാം കഴിഞ്ഞ് ബാക്കി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിരുന്നു ദർസ്. ഇന്ന് ഞാൻ പറയുന്ന ദർസ് പോലും അങ്ങനെയല്ലാതെ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടികൾ പഠിച്ചിട്ട് ഒടുക്കം ലക്ഷ്യബോധത്തോടുകൂടെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഈ മതവിദ്യാഭ്യാസത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിവ് ഇന്ന് പുതിയ രക്ഷകർത്താവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലക്ഷ്യമെന്ന് പറയുന്നത് നിരന്തരമായി നിലനിൽക്കുന്ന ഒരിക്കലും അവസാനിക്കാതെ പോകുന്ന ഒരു അനന്തമായ യാത്രക്കുള്ള ലക്ഷ്യമാണ് ഒരു മതവിദ്യാർത്ഥി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകൾ പോലും പറയുന്നത് മനുഷ്യനുണ്ടാകേണ്ട ലക്ഷ്യങ്ങളിൽ പ്രധാനം അവന് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ലക്ഷ്യം തന്നെയാണ്. മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ലക്ഷ്യം, ഹ്യൂമൻസ് ആർ അറ്റ് ദെയർ ബെസ്റ്റ് വെൻ ദേ സീ എ ഫ്യൂച്ചർ. ഒരു മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ തന്നെ അവനൊരു ഭാവി കാണണം. എന്താ എന്റെ ഭാവി എന്നതിനെ കുറിച്ച് തിരിച്ചറിയണം. എ പർപ്പസ് ആൻഡ് മീനിങ് ടു ലൈഫ്. അയാൾക്കൊരു ആവശ്യമുണ്ടാകണം, അതോടൊപ്പം തന്നെ ഒരു അർത്ഥമുണ്ടാകണം ജീവിതത്തിൽ. ആ അർത്ഥം റിലീജിയസ് ഫെയ്ത്ത് പ്രൊവൈഡ്സ് ദിസ് ഫോർ മെനി ഫാമിലീസ്. മതവിശ്വാസമാണ് അല്ലെങ്കിൽ മതബോധമാണ് അത് പലപ്പോഴും കുടുംബങ്ങൾക്ക് നൽകുന്നത്. ലക്ഷ്യബോധത്തോടുകൂടെ തങ്ങളുടെ മക്കളെ വളർത്താൻ ഒരുപക്ഷെ ആധുനികമായി പറയപ്പെടുന്ന വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം തലയൂന്നിപ്പോയിട്ടുള്ള ആളുകൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിലും എങ്ങനെയാണ് ഒരു ഫാമിലി എന്ന് പറയുന്നതിനെ പോലും രൂപീകരിക്കാൻ മതവിദ്യാഭ്യാസമില്ലാത്ത മതബോധം ഇല്ലാത്തൊരു വിഭാഗത്തിന് സാധിക്കാതെ പോവുകയാണ്? ആരാണ് അവർക്ക് മാതൃകയാകുന്നത്? അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹ്യ ഘടനയുടെയും സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ഈ കഴിഞ്ഞ 4 മാസം മുമ്പ് അമേരിക്കയിൽ പോയി. അമേരിക്കൻ പ്രവണനായ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഡു യു ഹാവ് വൈഫ്, നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? അദ്ദേഹം വളരെ വലിയ താല്പര്യത്തോടുകൂടെ പറഞ്ഞു, എനിക്ക് വൈഫില്ല, ഐ ഹാവ് നോ വൈഫ്. ഞാനപ്പോ സഹതാപത്തോടെ അയാളെ നോക്കി. കാരണം 19 വയസ്സ് കഴിഞ്ഞിട്ടും ഭാര്യയില്ലാതെ കുടുംബമില്ലാതെ ജീവിക്കുന്ന ഒരാൾ. പക്ഷെ അയാൾ പറഞ്ഞു, എനിക്ക് ഭാര്യയില്ല എന്നത് ശരിയാണ്, പക്ഷേ ഐ ഹാവ് 2 ഗേൾഫ്രണ്ട്സ്. എനിക്ക് 2 ഗേൾഫ്രണ്ട്സ് ഉണ്ട്. ഇനിയും ആവാം എന്നർത്ഥം. അതായത് പെൺ സുഹൃത്തുക്കളെ കൂടെ കൂട്ടി കുടുംബം എന്ന് പറയുന്ന ഈ ഭദ്രമായ സംവിധാനമില്ലാതെ പോകുന്ന ആന്തരിക ജീർണത ബാധിച്ച ഒരു സമൂഹത്തിന്റെ പേരാണ് അമേരിക്ക എന്ന് നമുക്ക് കാണാൻ സാധ്യമാണ്. ആന്തരിക ജീർണത ബാധിച്ച ഒരു സമൂഹമാണ് യൂറോപ്പിൽ നമുക്ക് കാണാനാവുന്നത്. അവിടെ ലക്ഷ്യമില്ല, ലക്ഷ്യബോധവുമില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയൽ ഡെവലപ്മെന്റ്സുകളെ കുറിച്ച് ഒരു പക്ഷേ കണ്ടു എന്ന് വന്നേക്കാം. അതായത് ഭൗതികമായ കുറെ വലിപ്പങ്ങൾ കാണാനാവും, പക്ഷെ ആ ഭൗതിക വലിപ്പത്തിന്റെ അപ്പുറം ആന്തരികമായി ശോഷിച്ചു പോയ ഒരു ജനതയുടെ പേരായി നാം ഈ വിഭാഗത്തെ കാണേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഈ പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് മതമാണ് ലക്ഷ്യമുണ്ടാക്കി തരുന്നത്, മതബോധമാണ് സമൂഹത്തിൽ ലക്ഷ്യമുണ്ടാക്കുന്നത്. റിലീജിയസ് ഫെയ്ത്ത് പ്രൊവൈഡ്സ് ദിസ് ഫോർ മെനി ഫാമിലീസ്. റിലീജിയൻ അറ്റ് ഇറ്റ് ബെസ്റ്റ് ബ്രിങ്സ് വാല്യൂസ് എ കോമൺ ഗോൾ. ഒരു പൊതു ലക്ഷ്യമുണ്ടാക്കി തരും, വാല്യൂസ് ഉണ്ടാക്കി തരും. ആ വാല്യൂസ് നിലനിൽക്കാൻ ആവശ്യമാകുന്ന വിധം മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും വലിയ കടപ്പാടും ബാധ്യതയുമുള്ളവരാണ് മാതാപിതാക്കൾ. തങ്ങളുടെ മക്കൾ ഈ ലോകത്ത് മാത്രമല്ലല്ലോ, നാളെ റബ്ബിന്റെ മുമ്പിലും ചെല്ലുമ്പോൾ തങ്ങൾക്കെതിരാകാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഇന്നു തന്നെയും നഷ്ടപ്പെട്ടു പോകുന്ന യൗവനങ്ങളും യുവത്വവും ഉണ്ടാകുന്നു ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ജീവിച്ചവർക്ക്.
ഈ പ്രഫേരാണ് പലപ്പോഴും ബാംഗ്ലൂരിലും മറ്റും പലയിടങ്ങളിലും പോയി പഠിച്ചു വന്നതിന് ശേഷം ഇതേ മാതാപിതാക്കൾ തന്നെ വന്ന് പറയാറുണ്ട്, മക്കളെ ഒന്ന് നന്നാക്കാൻ ഉസ്താദ് ഒന്ന് ദ്വാരക്കണം, ഒരു കൗൺസിലിംഗ് നടത്തണം. എന്തേ അത് സംഭവിച്ചു പോകാൻ പ്രധാനപ്പെട്ട കാരണം? മതമില്ലാതെ പോവുകയും ഈ ആന്തരികമായി തകർന്നിട്ടുള്ള സമൂഹങ്ങളെ മാതൃകയാക്കി വളരുകയും ചെയ്തു പോകുന്ന പുതിയ യൗവനം അതീവ ശക്തമായ മൂല്യശോഷണത്തിലേക്ക് തന്നെയാണ് മുഖം കുത്തി വീഴുന്നത് എന്നത് പുസ്തകങ്ങളും പേപ്പറുകളും മാത്രം നോക്കി വായിക്കേണ്ടതില്ല, നേർക്കാഴ്ച പോലെ ജീവിതത്തിന്റെ സമീപ സാക്ഷ്യങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ തലമുറ നശിച്ചു പോവുകയാണ്. ആ അർത്ഥത്തിലുള്ള നാശത്തിൽ നിന്ന് വിരുദ്ധമായി ചിന്തിക്കാൻ കഴിയുന്നു എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, ഇന്ന് നിങ്ങൾ ഈ മക്കളെ ഇവിടെ ഒരുമിച്ചിരുത്തിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളുടെ മക്കളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധ്യമാകുന്ന വിധം വളർത്താനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ്. ഈ കുട്ടികൾ അള്ളാഹു റബ്ബിനെ ഇസ്സത്ത് വളർത്തുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം മതവിദ്യാഭ്യാസത്തോടോ കൂടെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നതാണ്. ഒരു കുഴപ്പവും വരുന്നില്ല എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മതവിദ്യാഭ്യാസത്തിന്റെ രീതി എന്താ? മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടാക്കുന്നു എന്നത് മാത്രമാണ്. അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു തന്നത് നിങ്ങൾ മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയെ കുറിച്ച് മാത്രമായിരുന്നില്ല. خلق الإنسان من علم اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم വായിക്കണം. ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണം. അങ്ങനല്ലേ പറഞ്ഞത്? ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണമെന്ന് പറയുമ്പോ ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടാണ്? ഈ പ്രപഞ്ചത്തിലേക്കാണ്. മഹാനായ ഇമാം റാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നിടത്ത് ഇതേ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ രക്ഷകർത്താവ് എന്ന അർത്ഥത്തിലാകുമ്പോ പ്രപഞ്ചമെന്ന വലിപ്പം തിരിച്ചറിയാത്ത ഒരാൾക്ക് രക്ഷകർത്താവിന്റെ വലിപ്പം തിരിച്ചറിയേണ്ടതില്ല. അപ്പോ ശരിക്കും നോക്കൂ, നിങ്ങൾ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന വലിപ്പം തിരിച്ചറിയാൻ ആവശ്യമാകുന്ന ഏത് വായനയും പഠനവും അവസാനം എങ്ങോട്ടെത്തുന്നതാണ്? ഉടമസ്ഥനായ പടച്ച തമ്പുരാനെ പഠിപ്പിക്കുന്നതായി മാറുന്നു. അങ്ങനെ പഠിക്കണമെന്നതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ത് പഠിക്കുമ്പോഴും എന്തായിരിക്കണം ഉള്ളിലുണ്ടാകേണ്ടത്? ഉള്ളുനിറയുന്നതാകുന്ന വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസത്തിന് തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യവും അതിന്റെ പ്രധാന നിർവചനവും എന്ന് പറയുന്നത് ഉള്ളുനിറയുക എന്നതാണ്. എഡ്യൂക്കേഷൻ ആ വാക്കിന്റെ അർത്ഥം തന്നെ ടു ഡെവലപ്പ് വിത്തിൻ എന്നാണ്. ഉള്ളു വികസിക്കുന്നത്, ഉള്ളിന്റെ വികാസം എന്നാണ്. മതവിദ്യാഭ്യാസത്തിലൂടെ അത് നേടും. ഏത് മതവിദ്യാഭ്യാസം? അള്ളാഹുവിലേക്കെത്തുന്നത് പഠിച്ചവനെ അറിയാൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീ വായിക്കണം, ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമധേയത്തിൽ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡം ഫത്ഹുൽ മുഈൻ ഓതിക്കിട്ടുന്നതല്ല. അത് ചിലപ്പോ സയൻസ് തന്നെ പഠിക്കേണ്ടി വരും. സയൻസ് പഠിക്കുമ്പോ മാതൃഗർഭപാത്രത്തിൽ കടക്കുന്ന എന്തുകൊണ്ട് ശരീരം സ്വർഗമുടെ പ്രമ്പാകുമ്പോഴും ശരീരത്തിന്റെ ആ സ്വാഭാവിക പ്രവണതക്കെതിരായി ഈ കുഞ്ഞ് അതിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിട്ടാണ് ആ മാതാവിനോട് ആദ്യം കാലു പിടിച്ച് ചോദിക്കുന്നത് പോലെ അവിടെ നിന്നാണ് സ്ത്രീ ശരീരത്തിന്റെ മുഴുവൻ പോഷക മൂല്യങ്ങളെയും വലിച്ചെടുത്ത് ഈ കുഞ്ഞിന്റെ വളർച്ച തുടങ്ങുന്നത് എന്നാണ് ആധുനിക ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ദീൻ മതം പഠിക്കണമെങ്കിൽ ഇത് പഠിക്കണം. ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തെ വായിച്ചെടുക്കും നിങ്ങൾ.
മതത്തിന്റെ ചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മഹാരഥന്മാരായ കഴിഞ്ഞ കാലത്തിലെ പണ്ഡിതന്മാരാണ് ഈ പറയപ്പെടുന്ന ശാസ്ത്രീയമായ വിചാരങ്ങളുടെ ലോകത്ത് തന്നെയും ഏറ്റവും ആദ്യം കാലൂന്നിയവർ. അവരാണ് ഗണിതശാസ്ത്രം പഠിപ്പിച്ചവർ, അവരാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചവർ, അവരാണ് മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാന നിയമങ്ങളാകുന്ന കിതാബുൽ ഖാനൂൻ എന്ന ഗ്രന്ഥം രചിച്ചവർ. അങ്ങനെ നോക്കുമ്പോ ചരിത്രത്തിൽ ഇത് നേരത്തെയും ഉണ്ടായിരുന്നതാണ്. ഈ പറയപ്പെടുന്ന വിദ്യാഭ്യാസ രീതി അടുത്ത കാലത്ത് പിന്നെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനം വന്നപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകുമെങ്കിലും നേരത്തെ ഇത് ഈ ശുദ്ധ ഖുർആനിൽ പ്രചോദനം ഉൾക്കൊണ്ട ഒരു ജനതയിലൂടെ നടന്നു വന്നിട്ടുള്ളതാണ് ഈ വിദ്യാഭ്യാസ സംവിധാനം അത്രയും. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് മൂസൽ ഖവാരിസിനെ റഹ്മഹുല്ലാ എന്ന മഹാപണ്ഡിതന്റെ യോഗ്യതയെ കുറിച്ച് പറയാറുള്ളത്. അദ്ദേഹം ഒരു ദിവസം ഒരു ഖത്മ തീർക്കുന്ന മഹാനാണ്, അത്ര വലിയ പണ്ഡിതനാണ്. പക്ഷെ മുഹമ്മദ് മൂസൽ ഖവാരിസ്മിയാണ് അൽജിബ്ര എന്ന ശാസ്ത്രശാഖയുടെ ഉപജ്ഞാതാവ്. അൽജിബ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്. അൽജബ്ർ നമ്മൾ സാധാരണ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പറയാറില്ലേ, ഉജ്ബുർനി എന്ന്. ആ ഉജ്ബുർനി തന്നെ എടുത്താൽ മതി, അതിന് കിട്ടും നിങ്ങൾക്ക്. അതായത് അതിന്റെ നിഷ്പത്തി വരുന്ന ജബർ എന്ന ധാതുവിൽ നിന്നാണ് മഹാനായ മുഹമ്മദ് മൂസൽ ഖവാരിസ്മി തങ്ങൾ അൽജിബർ അൽജബർ അതിങ്ങനെ മാറി മാറി വന്ന് അൽജിബ്ര എന്ന് ആംഗലേയ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനാവുന്നത് അതിന്റെ മുന്നിൽ അതുണ്ടാക്കാൻ അതിന്റെ രചന നടത്തിയത് കിതാബുൽ ജബർ മഹാനായ മുഹമ്മദ് മൂസൽ ഖവാരിസ്മി. കിതാബുൽ ജബ്രി വൽ മുഖാബല, കിതാബുൽ ജബ്രി വൽ മുഖാബല ആ ഗ്രന്ഥം എഴുതുന്നത് മഹാനവരുകളാണ്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, റബ്ബുൽ മസ്ജിദൈനി വൽ മഗ്രിബൈൻ അന്വേഷിച്ചു നടന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ മുഹമ്മദ് മൂസൽ ഖവാരിസ്മി മശ്രിഖുകൾ രണ്ടെണ്ണമുണ്ടെന്നറിയുമ്പോ, മഗ്രിബുകൾ രണ്ടെണ്ണമുണ്ടെന്നറിയുമ്പോ അതന്വേഷിച്ചു നടന്ന് ആദ്യമായി അമേരിക്ക എന്ന് പറയുന്ന ഈ കോണ്ടിനെന്റ് കണ്ടെത്തിയതും മഹാനായ മുഹമ്മദ് മൂസൽ ഖവാരിസ്മി. നമ്മളിങ്ങനെ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പഠിച്ചുപോയി മാത്രം. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ഒരു നടത്തം ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. ഒരു ജയിലറയിലെ തന്റെ ജയിലിന്റെ ഉള്ളിലെ ഒരു ചെറിയ സുഷിരത്തിലൂടെ കടന്നു വന്ന പ്രകാശം നോക്കി നിന്ന് ഒരു മനുഷ്യൻ പ്രകാശത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് പഠിച്ചു. ഇബ്നു ഹൈദം എന്ന മഹാപണ്ഡിതൻ അദ്ദേഹം അതിനെ പുസ്തകമെഴുതി, കിതാബുൽ മനാമ്. ആ ഗ്രന്ഥം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ടു. 8 വാള്യം വരുന്ന ആ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞ വർഷം 2015 മുസ്ലിം ലോകത്തല്ല, UN എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഗവൺമെന്റിന്റെ, അതായത് ലോക ഗവൺമെന്റ് ലോകത്തെ മുഴുവൻ ഒരു വാർഷികാചരണം നടത്തി. ദ ഇയർ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ വർഷം, മറ്റാർക്കും വേണ്ടിയല്ല, ഇബ്നു ഹൈസമിന് വേണ്ടി. എന്താ ഇബ്നു ഹൈസം ചെയ്തത്? ഇബ്നു ഹൈസം ഖുർആൻ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു, ഈ ശാസ്ത്രം അവസാനം ഒരു വെളിച്ചം കണ്ടെത്തണം, അത് മറ്റൊരു വെളിച്ചവുമല്ല, അള്ളാഹു എന്ന വെളിച്ചം. ഇബ്നു ഹൈസമിന്റെ ലക്ഷ്യം അതായിരുന്നു. പഠിച്ചു പോകുമ്പോൾ അവസാനം പഠിച്ചവനെ തിരിച്ചറിയാൻ സാധ്യമാകുന്ന വെളിച്ചത്തിലേക്കാണ് ഇബ്നു ഹൈസം തന്റെ ഈ പ്രകാശത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്ന് വരുന്നിടത്താണ് നാം എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, പഠനം ഈ രണ്ടു തലത്തിൽ നിന്ന് പഠിച്ച് അവസാനിപ്പിക്കേണ്ടത് ആധ്യാത്മികമായ വെളിച്ചം ലഭ്യമാകുന്ന ആ വെളിച്ചത്തിലേക്കാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്, അതിനാണ് നമ്മൾ പഠിക്കേണ്ടതും. അതിന് ആകാശവും ഭൂമിയും അന്വേഷിച്ചിറങ്ങണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഒരു രാത്രിയിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കൊഴിച്ച് ആ രാത്രിയിൽ ഇങ്ങനെ നിരന്തരമായ ഇബാദത്തിലും സുജൂദിലും കിടന്ന ഒടുക്കം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹ് നമസ്കാരത്തിന്റെ ബാങ്കുലി മുഴക്കാൻ വേണ്ടി വരുമ്പോ ഹബീബ് നിരന്തരമായ ആരാധനയാണെന്ന് മനസ്സിലാക്കിയപ്പോ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കുന്നു, നബിയെ, രണ്ട് പാപങ്ങളും, അതായത് മുമ്പിയതും വരാനുള്ളതുമായ പാപങ്ങൾ മുഴുവൻ പുറത്തു തന്ന ആ അർത്ഥത്തിൽ പൊറുക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമായിരിക്കെ അങ്ങെന്തിനാണ് ഇത്രയേറെ കിണഞ്ഞ് ഈ രാത്രി മുഴുവനും കരഞ്ഞ് ഈ രാവേറെ പോയിട്ട് പോലും
ഉറങ്ങാതെ അന്നെന്തിനാണ് ഞാൻ ഇബാദത്തിൽ ഇരുന്നത് എന്ന് ചോദിക്കുമ്പോ അഫലാഖൂനു അബദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് ചോദിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട്, ബിലാൽ, എനിക്കൊരു സുന്ദരമായ ആയത്തെന്നാണ് അവതരിക്കപ്പെട്ടത്. ഈ രാത്രിയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഒരു മനോഹരമായ ആയത്ത് അവതരിപ്പിച്ചു തന്നത്. ആയത്തിന്റെ പ്രത്യേകത ഇതാണ്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലഉലിൽ അൽബാബ് അല്ലദീന യസ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ദുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എമ്പാടും ചിന്തിപ്പിക്കണത്, നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ഏത് വിദ്യാഭ്യാസം കൊടുക്കുക വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്ന വിദ്യാഭ്യാസം കൊടുത്താൽ ഈ ആയത്തിന്റെ പൂർണ്ണാർത്ഥമായി. എന്താണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി രാവിന്റെയും പകലിന്റെയും വ്യതിയാനത്തിലും ലആയാതിൽ ലഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. എത്ര പഠിച്ചാലും മറക്കാൻ പിന്നെ മതിയാവാത്ത വിധത്തിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആയാത്ത് എന്ന് പറയുന്നതിനെ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ വിശദീകരിച്ച് പറയുന്നു, അത് നക്രയാണ്, അതുകൊണ്ട് തന്നെ അന്തമില്ലാത്ത വിധം ദൃഷ്ടാന്തങ്ങൾ. അതിനെ തൻഖീറാക്കുമ്പോ അതിന് യാതൊരു ചിട്ടവുമില്ലാത്ത വിധം ദൃഷ്ടാന്തങ്ങൾ നിരന്തരം കിടക്കുന്നു. ഈ ഭൂമിയിലെയും ആകാശത്തെയും പഠിച്ചു പോകുന്ന ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഉടമസ്ഥനായ തമ്പുരാനെ തിരിച്ചറിയാൻ സാധിക്കണം. അത്രയേറെ ദൃഷ്ടാന്തങ്ങൾ പഠിച്ച റബ്ബിന്റെ സൈൻസ്, അല്ലാഹുവിന്റെ അടയാളങ്ങൾ. അള്ളാഹുവിന്റെ അടയാളങ്ങൾ പോകേണ്ടത് സയൻസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ ശാസ്ത്രത്തിലേക്കാകണം. പടച്ച റബ്ബ് നിർമ്മിച്ചുണ്ടാക്കിയ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ അങ്ങോട്ട് പോകണം. അതിനാണ് അല്ലാഹു പറഞ്ഞത്, ഇതിലെല്ലാം എന്റെ കയ്യിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാവിന്റെയും പകലിന്റെയും ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണൂങ്ങണം. അങ്ങനെ പോയാലോ അവനാ പോകുന്ന വഴിക്ക് പഠിച്ചവനില്ലെന്ന് പറയാനല്ല, നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കാനല്ല ഈ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത്. നാളെ കേവലം ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ, അതായത് മതേതര വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോയി എല്ലാം അവസാനിപ്പിച്ചു പോകുന്ന മതത്തെയും മൂല്യത്തെയും പഠിച്ചവനെയും ജീവിതത്തിന്റെ മറ്റു ആദരിക്കപ്പെടേണ്ടവരെയും എല്ലാം ഒഴിവാക്കി കഞ്ചാവിലും ചരസിലും എല്ലാ അർത്ഥത്തിലുമുള്ള ഭക്ഷണത്തരത്തിലേക്ക് മെച്ചപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകാതെ ഇങ്ങനെ പഠിച്ചു പോകുന്നവന് ഫിസിക്സ് പഠിച്ചാലും കണക്ക് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും ഇനി മെഡിക്കൽ സയൻസ് പഠിച്ചാലും അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും എന്ത് പഠിക്കുമ്പോഴും പഠിച്ചവനുണ്ടെന്ന ബോധ്യത്തോടുകൂടെ പഠിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ പഠിപ്പിച്ചു. ഏത് പഠിച്ചാലും, അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും അറബിക് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ ഒരു കുട്ടിക്ക് ഐ എ എസ് എടുക്കാൻ പറ്റില്ല. അവരൊക്കെ എളുപ്പാവതിയ, അല്ലാതെ അത് നമ്മൾ മത വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഏതും പഠിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു ബുദ്ധി കൂടുതൽ കൂട്ടിക്കൊടുക്കുന്നു എന്നേയുള്ളൂ. നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഇപ്പോ ഞാൻ ഈ രണ്ടാഴ്ച മുമ്പ് ഇപ്പോ എം എ ചെയ്യുന്ന രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചു. ഞാൻ എന്റെ വലിപ്പം പറയാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അധ്യാപകർ നിങ്ങൾ എം എ ചെയ്ത സമയത്തുണ്ടായ ഡിസർട്ടേഷൻ നോട്ട് അഥവാ തീസിസ് അവതരണത്തിലെ പ്രത്യേക വിഷയങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തിട്ട് അവർ അതൊന്ന് പഠിക്കാൻ നിങ്ങളെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ചെയ്തിരുന്നത് സൂഫീസത്തെ കുറിച്ചുള്ള കുറച്ച് വിഷയമാണ്. ആർക്കാ പറയാൻ പറ്റുക സൂഫീസത്തെ കുറിച്ച്? നിങ്ങളുടെ കുട്ടികൾക്ക് പറയാനാവും സൂഫീസത്തെ കുറിച്ച് കൃത്യമായി പറയാൻ. ഇപ്പൊ സൂഫീന്നൊക്കെ പറഞ്ഞ ചിരി വരാവുന്ന ഒരു സൂഫീസം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ വിഷയം ഇൻഷാല്ല ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തസവൂഫിന്റെ ശരിയായ വഴി പഠിക്കുമ്പോ അത് ഏതൊക്കെ സിദ്ധാന്തങ്ങളോട് വിയോജിപ്പ് കാണിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നത് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഇപ്പോ അത് പഠിക്കേണ്ട ഒരു കാലമാണ്. കാരണം എന്താ അറിയോ, ഇപ്പോ അദ്വൈതത്തോട് ചേർത്ത് വച്ച് ഹൈന്ദവമായ അദ്വൈതം ഈ സൂഫിസത്തോട് താരതമ്യം ചെയ്ത് ഇന്ത്യയിൽ സൂഫിസത്തെ കൊണ്ടുപോയി, അതായത് തസവുഫിനെ കൊണ്ടുപോയി
ധാരണവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഒന്നാമത്തെ അജണ്ടയാണ് കാന്തവനും ഉൾപ്പെടെയുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള അന്താരാഷ്ട്ര സൂഫി സമ്മേളനം. അല്ല നമ്മളെ കാക്കുമാരാകട്ടെ, അത് അങ്ങനെയൊക്കെ വരും, അങ്ങനെയൊക്കെ വരും എന്ന് കാണുന്നു, നമ്മൾ പേടിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും പറയാനും കഴിയണമെങ്കിൽ രണ്ടും പഠിക്കണം. ഈ പുതിയ കാലത്തിന്റെ വെല്ലുവിളി നേരിടാൻ സാധിക്കണമെങ്കിൽ രണ്ടും പഠിക്കണം. ഇത് അല്ലാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ രാത്രി എനിക്ക് ഉറങ്ങാതെ കഴിഞ്ഞു പോകേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇന്നത്തെ രാത്രിയിൽ എനിക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തിൽ ഇങ്ങനെ നിരന്തരമായി ആലോചിക്കുകയായിരുന്നു. ഈ ആയത്ത് ഓടുന്നവൻ എന്നിട്ട് ഇതിനെ ആലോചിക്കാത്തവന് അവന് നാശമുണ്ടാകട്ടെ എന്ന സയ്യിദുന മുഹമ്മദ് റസൂൽ. ഈ ആയത്ത് ഓടിയാ പോരാ, അത് ആലോചിക്കാം. ഈ ആയത്ത് കേവലം ഓടുകയല്ല, അതിനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴോ അതിൽ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ശരിക്കും പറഞ്ഞ ഈ ആയത്തിലുള്ളത് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒന്നാണ്. ഈ ചൂടൻ സമയത്ത് ഞാനത് വിശദീകരിച്ച് പറയല്ല, സ്ഥലവും കാലവുമാണ് അള്ളാഹു ആയത്തിൽ ഒരുമിപ്പിച്ചു വെച്ചത്. അതായത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ രണ്ടു കാര്യങ്ങളെ അള്ളാഹു അതിൽ വെച്ചു. ഒന്ന് ഭൂമിയും ആകാശവും, അതായത് സ്ഥലം. മറ്റൊന്ന് രാവിന്റെയും പകലിന്റെയും വ്യത്യാസം, അതായത് സമയം. ഇത് രണ്ടുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ആധുനിക ശാസ്ത്ര ലോകം ഇന്ന് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട മാതൃകകളാണ് ഉപയോഗിക്കുക. ഒന്ന് സ്ഥലം, മറ്റൊന്ന് കാലം. ഈ സ്ഥലത്തെയും കാലത്തെയും തൊട്ടുണർത്തിയാണ് പറച്ചു തമ്പുരാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് സ്ഥലത്തിലുമുള്ളത്, കാലത്തിലുമുള്ളത്. എന്നിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഇത് പഠിച്ചവൻ എന്തേ പറയാ അവസാനം, റബ്ബനാ മാ ഖലഖ്തഹാദാ ബാത്തില, പഠിച്ചവനെ ഇതും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതിന്റെ പിന്നിൽ നീ എന്ന മഹാരഹസ്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രഹസ്യം നിനക്ക് തിരിച്ചറിയാനാകാതെ പോയാൽ നരകം എന്ന് പറയുന്ന അഗ്നികുണ്ഠം, അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കാലം എനിക്ക് വരാനുണ്ട്, റബ്ബേ നീ കാക്കേണമേ എന്നാണ്. ഇത് ഒരാൾക്ക് ദുആ ചെയ്യാൻ സാധ്യമാകണമെങ്കിൽ അവൻ എന്തുണ്ടാകണം? മതബോധം ഉണ്ടാകണം. മതവിദ്യാഭ്യാസം ആർജിച്ചൊരു കുട്ടിയെ നിങ്ങൾ ഈ പറയപ്പെടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഏതു തലത്തിലേക്കും വിട്ടോളൂ. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കുട്ടി പിന്നീട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എത്ര പേർ, പക്ഷെ അവരാരും പഴച്ചുപോയില്ലെന്ന് മാത്രമല്ല സമുദായത്തിന് കാമ്പുള്ള സന്താനങ്ങളാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ മാറ്റി. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുബൈർ ഹുദവിയെ പോലെയുള്ളവർ പഠിച്ചു പോകുന്ന ജെ എൻ യുവിലാണ്. പക്ഷെ ജെ എൻ യു പഠിക്കണമെങ്കിൽ നന്ന ടീമം വേണം. എന്റെ കാര്യം ഞാൻ ജെ എൻ യു കണ്ടു, ജെ എൻ യുവിന്റെ ഓരോ ബോയ്സ് ഹോസ്റ്റലും അർദ്ധരാത്രിയാകുമ്പോ ഗേൾസ് ഹോസ്റ്റലായി മാറുന്നു. ചില രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷെ അങ്ങനെ വരുന്നൊരവസ്ഥയിൽ അത്തരം കോളേജുകളിൽ പഠിക്കുകയും അങ്ങനെ വരികയും ചെയ്യുന്ന കുട്ടികൾക്കിടയിൽ സദാചാരബോധം പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പക്ഷെ അതേ ജെ എൻ യുവിലെയും ഡൽഹിയിലും മറ്റു യൂണിവേഴ്സിറ്റികളിലെയും ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ പടച്ചുണ്ടാക്കാൻ സാധിച്ചതോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയിട്ടുള്ള ഈ സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നാണ്. അടുത്ത് ഡൽഹിയിൽ നിന്ന് വന്ന പ്രഗത്ഭരായൊരു അക്കാദമിസ്റ്റ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് മലയാളി കുട്ടികളെയാണ് ഇഷ്ടം. മലയാളി കുട്ടികളെയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധ്യമാകുന്ന മറ്റൊരു കാര്യം, പ്രഗത്ഭരായ ഹുദവികളും വാപ്പികളും ഒക്കെ പോയി പഠിക്കുന്നത് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ. അവിടെ അവരാണ് കേമന്മാർ. തുർക്കി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്ന പിന്നെ ഹുദവിയായ ചെറുപ്പക്കാരൻ മനോഹരമായ ഇംഗ്ലീഷിൽ, മനോഹരമായ പിന്നെ ബ്രിട്ടീഷ് ആക്സന്റിൽ മനോഹരമായി പ്രസംഗിക്കുന്നത് കേട്ട് എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് ഇതൊന്നും സാധ്യമാകില്ലെന്ന് പറഞ്ഞിരുന്നവർ ഈ ചെളിപ്പാടത്ത് എന്തിനാണ് ഈ വിഡ്ഢിത്തം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞവർക്ക് ഇന്ന് ഏറ്റവും മനോഹരമായ മറുപടി കൊടുക്കാൻ സാധിച്ചത് സംസ്ഥയുണ്ടാക്കിയ ഈ വിപ്ലവത്തിലൂടെയാണ്. അവര് മോശക്കാരല്ല, അവർ മതവിദ്യാഭ്യാസം നന്നായി പഠിച്ചവരാണ്. അവർ തുഴപ്പ പഠിച്ചത് കേരളം കണ്ട് ഏറ്റവും പ്രഗത്ഭനായ കർമ്മശാസ്ത്ര വിശാരദന്റെ മുമ്പിലിരുന്നാണ്. മഹാനായ ചർഷരുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, ഈ ഉമ്മത്തിന്റെ അഭിമാനവും ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിലെ നിസ്തുലമായ കർമ്മശാസ്ത്ര വൈശരദ്ധ്യവുമായി കടന്നുപോയ മഹാനായ ചർഷരുദ്ദീൻ മുസ്ലിയാരുടെ മുമ്പിലിരുന്നാണ് ആ കുട്ടികളൊക്കെ തുഴപ്പ പഠിച്ചത്.
തുഹ്ഫയുടെ ഉള്ളറിഞ്ഞത്, തുഹ്ഫയുടെ ഉള്ളറിയുക എന്ന് പറയുന്നത് കേവലം തുഹ്ഫയുടെ അക്ഷരങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതല്ല, അതിന്റെ ഉള്ളിലേക്ക് ആഴമുള്ള അറിവിലേക്ക് പോകാൻ കഴിഞ്ഞ ഒരു ആഴമുള്ള മഹാപണ്ഡിതന്റെ മുന്നിലിരുന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം പഠിക്കാൻ ഹുദവികൾക്ക് സാധിച്ചത്. അഭിനന്ദനായ ഉസ്താദൊക്കെ മഹാനായ തർശീർ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്. ഞാൻ പറയുന്നത് രണ്ടും പഠിച്ചിട്ട് രണ്ടിലും നേടാൻ സാധ്യമാകുന്ന നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? മതവിദ്യാഭ്യാസം അടിസ്ഥാനമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. മതവിദ്യാഭ്യാസം അടിസ്ഥാനമായി നിൽക്കണം. മതമങ്ങനെ പഠിക്കുകയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രകാരമുള്ള അന്വേഷണങ്ങളും വായനകളും തുടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രകാരം ആകാശം പഠിക്കണം, ഭൂമി പഠിക്കണം, സകലതും പഠിക്കണം. നോക്കൂ, നിങ്ങൾ ദറസിന് പോയ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ണീത്ത് ഉസ്താദ് വഫാത്തായപ്പോ കേരളത്തിലെ ഒരു പ്രമുഖനായ പിന്നെ അക്കാദമിസ്റ്റും അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകനുമായിരുന്ന മംഗള അബ്ദുൽ അസീസ് സാഹിബ് അദ്ദേഹം എഴുതി, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശേഷം ഇതുപോലൊരു ജനാസ നമസ്കാരം കണ്ടിട്ടില്ല ലോകം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിൽ PWD എഞ്ചിനീയർമാർ തങ്ങളുടെ എഞ്ചിനീയറിംഗ് മെത്തേഡുകളുടെ സംശയം തീർക്കാൻ എത്തുമായിരുന്നു. എന്താ പഴയകാല ദർശനുണ്ടായിരുന്നു, അവിടെ ഇൽമി ഹന്ദസ ഉണ്ടായിരുന്നു, അവിടെ ഗണിതശാസ്ത്ര പഠനങ്ങളുണ്ടായിരുന്നു. ഗണിതശാസ്ത്ര പഠനമല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ അനന്തരാവകാശ സ്വത്തുക്കളുടെ വീതം വെക്കാൻ കഴിയുക? സൂറത്തുൻ നിസാ മര്യാദക്ക് ഓരി പഠിക്കാനും അത് കർമ്മശാസ്ത്രത്തിലേക്ക് പഠിക്കാനും തയ്യാറാകുന്ന ഒരാൾക്ക് മാത്തമാറ്റിക്സ് വേണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിയമം പഠിക്കുന്ന സമയത്ത് നിയമ വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ കടുപ്പമുള്ള വിഷയം ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ ആണ്. ഇസ്ലാമിക് ഇൻഹെറിറ്റൻസ് ലോ അതിന്റെ ദശാബ്ദങ്ങൾ കൂട്ടി ഇന്നയാള് വരുമ്പോ ഇന്നയാള് പുറത്തു നിന്നൊക്കെ പഠിച്ച് കാണാതെ പഠിച്ച് വരുമ്പോ വല്ലാത്ത ഒരു സങ്കീർണത വരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ സാധാരണ പറയാറുള്ളത്. അതേസമയം മതവിദ്യാർത്ഥിയോ, മതവിദ്യാർത്ഥിക്ക് അതൊരു കരതലാമലകമാണ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ വച്ചു നടക്കാൻ സാധ്യമാകുന്ന വിധം അവനെ പഠിപ്പിച്ചു പണ്ഡിതന്മാരായ ഗുരുവര്യന്മാർ. അതിന്റെ മെത്തേഡ് അത്ര മനോഹരമായി പഠിച്ചു. ഇൻഹെറിറ്റൻസിലോ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്നതിനേക്കാളും മനോഹരമായി ആര് പഠിച്ചത്? പണ്ഡിതൻ പഠിച്ചു. അപ്പോ ഏത് വിദ്യാഭ്യാസത്തെയും ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന യോഗ്യതയായി മതവിദ്യാഭ്യാസത്തെ കാണാൻ സാധിക്കണം. അതിനൊരു വെളിച്ചമുണ്ട്, അതിനൊരു പ്രകാശമുണ്ട്. മാത്രമല്ല അത് ഇത്തരത്തിലുള്ള എല്ലാത്തിലേക്കും പോകാനുള്ള പ്രചോദനമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളറിഞ്ഞ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ലോകത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് തറ പണിതവർ. ഒരിക്കലും ഇത് രണ്ടല്ല, ഇത് രണ്ടാണെന്ന് പറയുന്നത് പോലും ശരിയല്ല. എന്തുകൊണ്ട്? നമ്മുടെ മുൻഗാമികളാണ് മതവിദ്യാഭ്യാസമുണ്ടായിരുന്ന, മതബോധമുണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരാണ് ലോകത്തെ എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും തുടക്കക്കാർ. എന്തുകൊണ്ട്? അവർ മതം പഠിക്കാൻ പോകുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം പുഷ്പിച്ചു, ഇതെല്ലാം അവരുടേതായി മാറി. അവർക്ക് കണക്കുണ്ടായി, അവർക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടായി, അവർക്ക് പിന്നെ ആയുർവേദ സംബന്ധിയായ പഠനമുണ്ടായി, അവർക്ക് അതുപോലെ തന്നെ പ്രകൃതി ശാസ്ത്ര സംബന്ധമായ മറ്റു പഠനങ്ങൾ പഠിച്ചു, അവർ പ്രകാശത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് പഠിച്ചു, അവർ സാഹിത്യരംഗത്ത് വളർന്നു. അവർ ഈ പറയപ്പെടുന്ന എല്ലാത്തിലും അവർ തന്നെ ഏറ്റവും മികച്ചവരായ ഒരു കാലത്ത് നിന്നു. അവരായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു ഹൈതമിനെ പോലെ, അബൂബക്കർ റാസിയെ പോലെ, അതുപോലെ തന്നെ എവറോസ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന അവിസന്നയെ പോലെ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു കാലത്തുണ്ടായിരുന്നു. യൂറോപ്പിലേക്ക് വെളിച്ചം കൊടുക്കാൻ കാരണമായി തീർന്നത് പോലും മതവിദ്യാഭ്യാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് പഠിച്ചുപോയ പണ്ഡിതന്മാർ യൂറോപ്പിലേക്ക് ചെന്നതുകൊണ്ടാണ്. സ്പെയിനിലെ അലപ്പുർത്തുക എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ലോകത്തിൽ വെളിച്ചം കിട്ടിയത്. ഒരു കാലത്ത് അമേരിക്കയിൽ ഇന്ന് കാണുന്ന നാസയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം പോലെ ഇറാഖിലെ ബഗ്ദാദിൽ ആകാശത്തേക്കും കണ്ണു നട്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു, ബഹിരാകാശ ഗവേഷണ പടുക്കളുണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി? അതൊക്കെ നശിച്ചുപോയി എന്നത് കാലവും ചരിത്രവും നമ്മോട് പറഞ്ഞു തരുന്ന ചില ദുരന്തങ്ങളുടെ സാക്ഷ്യപത്രങ്ങളാണ്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ
കേരളം ലോകത്തിന് മാതൃകയായി രണ്ടും പഠിച്ചു വളരുന്ന ഒരു വിദ്യാർത്ഥി സമാജം ഈ സംസ്ഥയുടെ കീഴിൽ വളരുമ്പോ അൽഹംദുലില്ല നാളെ ചരിത്രം സ്പെയിനിന്റെയും അതുപോലെ തന്നെ സിസിലിയുടെയും ഗ്രാനഡയുടെയും ഒക്കെ ചരിത്രത്തെ വീണ്ടും ആവർത്തിക്കാൻ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങൾ ഇതെണ്ണം പഠിക്കാം. ഈ മതവിദ്യാഭ്യാസം എന്ത്? അല്ലാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ പഠിക്കാൻ ആവശ്യമാകുന്ന എല്ലാ ബോധവും ഇതിൽപ്പെടും. മാനി പഠിക്കുമ്പോ മുഖ്തസറിന്റെ മുഖദ്ദിമയിൽ എന്താ പറയണത്? ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് മാനി പഠിക്കേണ്ടത്. മന്ദിത്ത് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ ഉള്ള് തിരിച്ചറിയാനാണ് മന്ദിത്ത്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും സെക്യുലർ വിദ്യാഭ്യാസമാണ് അല്ലേ? അത് സെക്യുലറിസം. അതായത് മാനി എന്ന് പറയുന്നത് ഭാഷയുടെ ആലങ്കാരികമായ പ്രയോഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. ആലങ്കാരിക പ്രയോഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ആ പുസ്തകം, ആ കിതാബ് നോക്കുന്നത് ഏതെങ്കിലും കൂലി കിട്ടുമെന്ന് വിചാരിച്ചാണോ? കൂലി കിട്ടും, എപ്പോഴാ കിട്ടുക? അതിലൂടെ പരിശുദ്ധ ഖുർആന്റെ സാഹിതീയ മേന്മ മനസ്സിലാക്കുമ്പോ മന്ദിത്ത് പഠിക്കുന്നൊരു കുട്ടി അത് പഠിക്കുന്നതിലൂടെ ഖുർആനിന്റെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും ഒക്കെ ഉള്ളടക്കം മനസ്സിലാക്കാൻ പഠിക്കുമ്പോ അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാനുള്ള പഠനം കൂലി കിട്ടുന്നതായി മാറുന്നു. അങ്ങനെ വരുമ്പോ ഏത് വിദ്യാഭ്യാസത്തെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഭാഷ പഠിക്കുമ്പോഴോ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു ബാലനെ പരിചയപ്പെടുത്തി. ആ ചെറുപ്പക്കാരനെ ആളുകൾ പറഞ്ഞു, ഇവൻ ബുദ്ധിമാനാണ്, കേമനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ കുറെ സൂറത്തുകൾ ഇങ്ങനെ ഓതി. ആ സൂറത്തുകൾ ഓതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന വിധം ആ ചെറിയ ബാലൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടതുപോലെ തിരിച്ചോടി കൊടുത്തു. നല്ല ഹിഫ്ള്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? മോനെ വേറെങ്ങും പോകണ്ട, നീ ഇങ്ങനെ ഇവിടെ എന്നെ ചുറ്റിപ്പറ്റി നിന്നോളാനല്ല, നീ പോയി സുറിയാനി ഭാഷ പഠിച്ചു വന്നോളൂ മുഹമ്മദ് നബി. എന്തിനാണ് സുറിയാനി ഭാഷ? അന്നത്തെ സാമൂഹികമായ വിനിമയത്തിന്റെ ഭാഷ എന്ന നിലയിലും പഴയ വേദത്തിന്റെ ഭാഷ എന്ന നിലയിലും ആ ഭാഷ പഠിച്ചാൽ ഈ സമൂഹത്തിന് അത് ഉപകരിക്കുമെന്നും ബുദ്ധിയുള്ള കുട്ടിയാണെന്നും തിരിച്ചറിഞ്ഞു നമ്മൾ നമ്മുടെ മക്കളെ വാഫിക്കോ അല്ലെങ്കിൽ ഹുദവിക്കോ ചേർക്കാൻ വേണ്ടി പോകുമ്പോ സെലക്ട് ചെയ്ത് ബുദ്ധിയും ഐക്യവും തിരിച്ചറിയിക്കുന്നത് പോലെ റസൂലുള്ളാഹി നടത്തിയ ഒരു ഐക്യു ടെസ്റ്റ് ആണ്. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ പരിശുദ്ധമായ സൂറത്തുകൾ ഓതിക്കൊടുത്ത് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു തിരിച്ചോതിയപ്പോ മോനെ ഇനി പഠിച്ചോ നീ സുറിയാനി എന്ന് പറഞ്ഞു. ഐക്യു ടെസ്റ്റ് ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയത്. ഐക്യു ടെസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ ദർശനം ചേർക്കാൻ പാടില്ലാന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. കുറെ പൊട്ടന്മാരെ വളർത്തേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞ. അതുകൊണ്ടാണ് നമ്മൾ വാഫിക്കായാലും ശരി അല്ലെങ്കിൽ ദാറുദയിലേക്കോ അല്ലെങ്കിൽ ഹുദവി പിന്നെ അതുപോലെയുള്ള ഈ വിദ്യാഭ്യാസ രീതിയിലേക്ക് വരുമ്പോ ഐക്യു ടെസ്റ്റ് ഉണ്ടാക്കുന്നത്. റസൂലുള്ളാഹി ചെയ്തു ഐക്യു ടെസ്റ്റ്. റസൂലുള്ളാഹിന്റെ ഓർമ്മ പരിശോധിച്ചു. ആ കുട്ടി പരിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണത്തിന് ഏൽപ്പിക്കപ്പെട്ട മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത നാമധേയം. മഹാരഥന്മാരായ രണ്ട് ഖലീഫമാർ സയ്യിദ്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും ചെന്നിട്ട് ഇസ്ലാമിക സമൂഹം ഇന്ന് പരിശുദ്ധ ഖുർആൻ നാളേക്ക് കൊടുക്കാനില്ലാത്ത വിധം ചില ഭീഷണികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ സഹാബാക്കളുടെ മനസ്സിലുള്ളതും എഴുതപ്പെട്ടതുമായ മറ്റു പലയിടങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെടേണ്ടതുപോലെ അതിനെ ക്രോഡീകരിച്ചെടുത്തിട്ട് ഒരു ഗ്രന്ഥമാക്കി താങ്കൾ ആ പണിയെടുക്കണം എന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ മലയാളിയുടെ തലയിൽ വെച്ചു വരുന്നതെങ്കിൽ അതായിരുന്നു എനിക്കേറെ ഇഷ്ടം, പരിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ സയ്യിദിനോട് രണ്ടു മഹാരഥന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കാനാവാത്ത സിദ്ദീഖും ഫാറൂഖും മഹാനായ സയ്യിദിനോട് പറഞ്ഞത് തെറ്റിദ്ധാരണക്ക് ഇടയില്ലാത്ത വിധം പ്രവാചകൻ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനും ബുദ്ധിമാനുമാണ് നീ, അതുകൊണ്ട് നിന്നെ തന്നെയാണ് ഈ വലിയ ദൗത്യം ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു സയ്യിദിന സിദ്ദീഖും സയ്യിദിന ഫാറൂഖും റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും പറഞ്ഞു. അപ്പോ നന്നായി ഭൗതികമായ വളർച്ചയുണ്ടായാലേ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ആ സാമൂഹികമായ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടി എന്റേതാകണമെന്ന് ഒരു പിതാവ് ആഗ്രഹിക്കുന്നിടത്തല്ലേ ആ പിതാവിന്റെ അഭിമാനം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എന്റെ മോൻ, എന്റെ ഈ ഉമ്മത്തിന് നാളെ പ്രയോജനകരമായി മാറുന്ന വിധം, നാളെ അവസാനം ആഖിറത്തിലേക്ക് കൂടി എന്റെ ജയത്തിന് കാരണമായി തീരുന്ന വിധം എനിക്ക് വളർത്താൻ സാധിച്ചു എന്നതിനേക്കാളും വലിയ സാഫല്യം ഏതാണ് ഒരു പിതാവിന് നൽകാൻ സാധ്യമാവുക? എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആലോചിക്കണം, നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഉമ്മത്തിന്റെ നായക സ്ഥാനത്ത് വരികയാണ്. നിങ്ങൾക്ക് കഴിയുന്ന ഒന്ന് ഒരു പക്ഷേ ഒരു ജില്ലാ കലർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, മഹാനായ ശൈഖുന ശംസുല്ലം എങ്ങാനും ബുദ്ധിയുള്ള കുട്ടി എന്ന അർത്ഥത്തിൽ എങ്ങാനും ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ചുവടുറപ്പിച്ച് അങ്ങനെ ഒരു കലക്ടറായിട്ട് പിന്നീട് അങ്ങനെ സേവനമനുഷ്ഠിച്ച് എത്ര സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു പോയാലും എത്ര പേർക്ക് സാധിക്കും ആ മഹാമനുഷ്യന്റെ ജീവിതത്തെ തുടരാൻ? എത്ര പേർ ഓർക്കുമായിരുന്നു? ഇപ്പോ കേരളത്തിൽ ആദ്യമായി വന്ന ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ട് മുസ്ലിം, എത്ര പേരറിയും? നിങ്ങൾക്കറിയോ പേര്, ഓർമ്മയുണ്ടോ? ചീഫ് എഞ്ചിനീയർ, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ചീഫ് എഞ്ചിനീയർ കുട്ടിയമ്മ സാഹിബ്. ചെയ് കുട്ടികൾക്ക് അർക്കിൽ ഓർമ്മയുണ്ടോ? കുട്ടിയമ്മ സാഹിബ് ഉണ്ടോ? ശംസുരലമയോ? നിങ്ങൾ ആരെങ്കിലും കേൾക്കാത്തണ്ടോ? കുട്ടിയമ്മ സാഹിബ് ഒരു ദീനീ സേവന തൽപരനായിരുന്ന, സമുദായ സ്നേഹി കൂടിയായിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ കുട്ടിയമ്മ സാഹിബിനെ ആർക്കും ഓർക്കും? ഞാൻ പറഞ്ഞ ഇനി എഞ്ചിനീയർ ആകണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഐ എ എസ് പോകണ്ടാന്നോ അല്ല, പക്ഷെ നിങ്ങൾ നോക്കൂ, സമുദായത്തിന് അതിനേക്കാളേറെ ചെയ്യാൻ സാധിച്ചത് ആർക്കാ? ആർക്കാ? ശംസുറങ്ങൾക്കാണ്, കണ്ണീസ് അഹമ്മദ് മുസ്ലിയാർക്കാണ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കാണ്. എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ആയിരം കുട്ടിയമ്മമാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്ന അടിസ്ഥാന സാമുദായിക ബോധമുണ്ടാക്കാൻ നാമും തൂലികയും ചലിപ്പിക്കാൻ സാധിക്കുന്നത് ഈ പണ്ഡിത മൂർത്തുക്കൾക്കാണ്. ആയിരം അയേസുകാരെ മുസ്ലിങ്ങളാക്കി തന്നെ വളർത്തിക്കൊണ്ടുവരാൻ സാധ്യമാകണമെങ്കിൽ ഈ തൂലിക ചലിപ്പിക്കാനും ഈ നാവ് കൊണ്ട് പറയാനും സാധ്യമാകുന്ന പാണ്ഡിത്യമുള്ള തലമുറകൾ നിലനിൽക്കണം. ശരിക്കു പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ അടിത്തറ പണിയാൻ സാധ്യമാകുന്ന പണ്ഡിതൻ രണ്ടു വിവരവും നേടിയവനാണ്. അവൻ വളരും, അവനുണ്ടാകുമ്പോഴേ ഈ പറയപ്പെടുന്ന സമുദായത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വളരും. ഇന്ന് അൽഹംദുലില്ല ഈ ഈ വിദ്യാഭ്യാസമൊക്കെ നേടാൻ കഴിഞ്ഞ പുതുതലമുറയിൽ അയേസുകാരുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയർമാരുണ്ട്. ഇന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ രണ്ടു തരത്തിലുള്ള വിദ്യാഭ്യാസവും പഠിച്ചിറങ്ങിയവർ ഒരുപാട് പേരുണ്ട്. എന്താ അതിന് കാരണം? ഇങ്ങനൊരു ചിന്തയുണ്ടായതുകൊണ്ടാണ്. ശംസുലം അടിത്തറ പാകിയ, കണ്ണീപ്പുസ്താദ് നേതൃത്വം കൊടുത്ത, മഹാരഥന്മാരായ സയ്യിദുമാരുടെയും ഉലമായിന്റെയും നേതൃത്വത്തിൽ വളർന്നു വന്ന ഈ ഒരു ചിന്ത നിരന്തരം നിലനിന്നപ്പോ രണ്ടു തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പൊ ഇതൊരു ചില്ലറ പരിപാടിയല്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓർത്തുപോകും, എനിക്ക് കുറച്ചൊക്കെ പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗിന് അല്ല മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനൊക്കെ പഠിച്ചാൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്കൊക്കെ അങ്ങനെ തോന്നിയൊരു സമയമുണ്ട്. ഞാൻ പത്താം ക്ലാസ്സിൽ ഏതാണ്ട് 73% മാർക്കോടുകൂടി ജയിച്ച ഒരാളാണ്. 73% മാർക്ക് വാങ്ങി ജയിക്കുമ്പോൾ അന്ന്, ഇന്നിപ്പോ 73% എന്ന് പറഞ്ഞ ഒന്നുമല്ല കേട്ടോ, പക്ഷെ അന്ന് 73% ഒരു സംഭവമാണ്. അന്ന് ഞാൻ എന്റെ പിതാവിനോടൊപ്പം ശ്രീശങ്കര കോളേജിൽ ചെന്ന് അതിന്റെ പ്രിൻസിപ്പാളെ കാണുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് സംസ്കൃതം എടുക്കണം എന്നാണ്, പിതാവിന്റെ പ്രത്യേക നിർബന്ധ പ്രകാരം തന്നെ. അങ്ങനെ പറയുമ്പോ ആ പ്രിൻസിപ്പാള് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ മോനെ ഈ സംസ്കൃതമൊക്കെ എടുക്കണം? പക്ഷേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, രണ്ടും പഠിക്കണം എന്ന ലക്ഷ്യത്തിലായിരുന്നു. ഞാൻ ആലോചിച്ചു പോവുകയാണ്, അന്ന് എന്റെ മനസ്സിലും ഒരു പ്രതിഷേധം രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇത്ര മാർക്കൊക്കെ വാങ്ങി എങ്ങനെയൊക്കെ ദർശനത്തിലൊക്കെ പോയി തൊപ്പിയിട്ട് നടക്കണോ എന്നാലോചിച്ചിരുന്നു. ആ പ്രതിഷേധം പിന്നെ ഇന്ന് അൽഹംദുലില്ലാ എന്ന് 1000 വട്ടം പറഞ്ഞാലും തീരാത്ത വിധം അതൊരനുഗ്രഹമായി ഇന്ന് ഞാൻ കാണുന്നു. കുട്ടികളെ, നിങ്ങൾ ഈ പ്രായത്തിൽ അങ്ങനെ ആലോചിച്ചുകൂടായില്ല, ആലോചിച്ചുകൂടായില്ല അല്ലേ? ഈ തൊപ്പിയിട്ട് അല്ലേ, ഈ ഈ ഈ ഉസ്താദുമാരുടെ ശാസനക്ക് വിധേയമായി ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ എത്ര സുന്ദരമാണ് ക്യാമ്പസിന് പൂമ്പാറ്റയെ പോലെ പറക്കാൻ കഴിയുന്ന വർണ്ണപ്പതിപ്പ്. നിങ്ങൾ തത്വമസി വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എടുക്ക വായിച്ചു നോക്കണം. അതിൽ സുമർ അഴിക്കോട് അതിന്റെ മുഖദ്ദിമയിൽ, അതായത് അതിന്റെ മുഖവരയിൽ പറയുന്നുണ്ട്, എന്റെ പിതാവ് എന്നോട് സംസ്കൃതം പഠിക്കാൻ ആവശ്യപ്പെട്ടു, അന്ന് ഞാൻ പ്രതിഷേധിച്ചു. പക്ഷേ ആ പ്രതിഷേധം തോറ്റില്ലായിരുന്നുവെങ്കിൽ ഞാൻ തത്വമസി എഴുതില്ലായിരുന്നു. മാത്രമല്ല, സുകുമാർ അഴിക്കോട് എന്ന് പറയുന്ന ഒരാളുണ്ടാവില്ലായിരുന്നു.
അതായത് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും മനോഹരമായ സംഭവം തത്വചിന്താപരമായി നിലനിൽക്കുന്ന വിദ്യയാണ്. ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പരിധിയാണ്, ഒരു എഞ്ചിനീയർക്ക് ചെയ്യാൻ പരിധിയുണ്ട്. പക്ഷേ ഒരു മതവിദ്യാർത്ഥി ചരിത്രത്തെ ഉൾക്കൊള്ളുന്ന വിധം മുന്നോട്ട് പോയാൽ അവന് അപരിമിതമായ സാമൂഹിക ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും. ഞാൻ അനുഭവങ്ങളെ മാത്രമല്ല ചരിത്രത്തെ മുന്നിൽ നിർത്തി പറയുന്നു, അപരിമിതമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധ്യമാകണമെങ്കിൽ മതവിദ്യാഭ്യാസത്തിൽ ഊണിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം നേടാൻ നമുക്ക് സാധിക്കണം. അപ്പൊ രക്ഷകർത്താക്കൾക്ക് കിട്ടുന്ന സംഭാവനയോ, ഒരു ഡോക്ടറായ രോഗികളാകുന്ന 10 പേരറിയുന്നതിനപ്പുറം ആരറിയും? ഇത് മതവിദ്യാഭ്യാസത്തിലൂടെ മുതിർന്നു പോയാൽ ഞാൻ ആ അറിയണമെന്നതിന് മാത്രം ലാക്കാക്കി പറയണമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധ്യമാകും എന്റെ മകൻ ഇന്ന ആണാണ് എന്ന് പറയാനാകും. അത് കഴിഞ്ഞാലോ അതേ മകൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിലെ ശുപാർശകനാകും. രണ്ടു രംഗങ്ങൾ സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന നബി തിരുമേനിയുടെ മുഖം രണ്ടു ഭാവങ്ങളാണ് ഇങ്ങനെ മിന്നിമറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങയുടെ മുഖത്തിങ്ങനെ രണ്ടു ഭാവങ്ങൾ ഇങ്ങനെ മിന്നിമറിഞ്ഞല്ലോ എന്തേ അത് എന്ന് ചോദിച്ചപ്പോ ആയിഷയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇതാണ്, ആയിഷ ഞാൻ ആദ്യ രംഗം കാണുമ്പോ ഒരു പിതാവ് അയാളുടെ നന്മകളൊന്നും പറയാനില്ലാതെ പോയപ്പോ അയാളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മലക്കുകളെ ഏൽപ്പിക്കുകയും അവരെങ്ങനെ ക്രൂരമാമിതം അയാളെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗം കണ്ടപ്പോഴാണ് എന്റെ മുഖത്തരത്തിലുള്ള ഒരു ഭീകരമായ കാഴ്ചയുടെ മുഖഭാവമുണ്ടായത്. പക്ഷെ ആയിഷ പിന്നെ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ പെൺമക്കൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പഠിച്ച റബ്ബേ ഇതെന്റെ പിതാവാണ്, ഞങ്ങൾക്ക് കരുണ ചെയ്ത പിതാവ്, സംസ്കാരം പഠിപ്പിച്ചു തന്ന പിതാവ്, അതുകൊണ്ട് ഈ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, നരകം കൊടുക്കരുതേ എന്ന് പറഞ്ഞ് ആർത്തിട്ട് ഹസിക്കുമ്പോ അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രംഗം കണ്ടപ്പോഴാണ് എന്റെ മുഖത്ത് പ്രസാദാത്മകത നിന്നത് എന്ന് സയ്യിദുന മുഹമ്മദുൻ. ഇത് മക്കൾക്കേ പറ്റൂ, ഇത് മക്കൾക്ക് അള്ളാഹു കൊടുത്തൊരു സമ്മാനം. എന്റെ മാതാവിനെയും പിതാവിനെയും രക്ഷപ്പെടുത്താനും മാതാവിനെയും പിതാവിനെയും ചവിട്ടി നിൽക്കാനും അള്ളാഹു കൊടുത്ത അവസരം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നോക്കണം നിങ്ങൾ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആയത്ത് വിശദീകരിക്കുന്നിടത്താണ് മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നിടത്ത് മഹാനവകൾ അൽ ബാഖിയാത്ത് എന്നല്ല പറഞ്ഞത്, അൽ ബനാത്തു സ്വാലിഹാത്ത്. സ്വാലിഹീങ്ങളായ പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ വളർത്തിയതിന്റെ പേരിൽ പിതാവിന് നരകം സമ്മാനിക്കപ്പെട്ടാലും സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സ്വാഗതം ചെയ്യാൻ മലക്കുകളെ ഏൽപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോ പണ്ഡിതനായൊരു മകനുണ്ടായാലും ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. മരണാനന്തരം ശേഷിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ പ്രധാനമായി നിൽക്കുന്നത് വലതും ഖബറിന്റെ മുമ്പിൽ വന്ന് ആർക്ക് വേണമെങ്കിലും ദുആ ചെയ്യാം. പക്ഷേ ഈ മകൻ ദുആ ചെയ്യുമ്പോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാപ്പക്ക് വേണ്ടി മകന്റെ ദുആഇന്റെ ഇജാബത്തിനേക്കാൾ വലിയ കൂലി മറ്റൊന്നാണ്. ആ ദുആ നടത്തുന്ന മോൻ ദുആ ചെയ്യുമ്പോഴൊക്കെയും അതിന്റെ കൂലി ആ ഖബറിലേക്ക് ലഭ്യമാകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. സ്വാലിഹായ മോൻ്റെ അതുണ്ടായില്ല, യദൂലഹു എങ്ങനത്തെ മോനാണ്? അവൻ ഈ വാപ്പാക്കു വേണ്ടി ദുആ ചെയ്യുന്നവനായ മോൻ. അവിടെയാണ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്, നമുക്ക് വേണേ കാശ് കൊടുത്ത മുല്ലേരെ കിട്ടും, ദ്വാരിപ്പിക്ക ആളെ കിട്ടും, അല്ലാഹുമ്മ ഗ്ഫിർലഹു വർഹംഹു വഅഫ്ഉ എന്ന് പറയുമ്പോഴും വേറെന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും അവൻ. ആ ദുആ അങ്ങനെ പോകും. അതേസമയം ഖൽബ് നിറഞ്ഞു നിന്ന് ഹൃദയം വിതുമ്പി ഈ പിതാവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുമ്മ ഗ്ഫിർലഹു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ ദുആക്ക് കൂലിയുണ്ട്, ആ ദുആക്ക് കൂലിയുണ്ട്, ആ ദുആക്ക് ഉത്തരം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ദുആക്ക് കൂലിയുണ്ട്.
ആ ദുആ ചെയ്യുമ്പോൾ വാപ്പാടെ ഖബറിലേക്ക് ആ ദുആ ചെയ്യുന്ന മകനെ ഇത്തരത്തിൽ സംസ്കാര സമ്പന്നനാക്കിയതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അതേസമയം അതേസമയം തന്നെയാണ് കുറേ മക്കൾ നരകത്തിൽ കിടന്ന് അലറി വിളിച്ചിട്ട് പറയും, റബ്ബന പഠിച്ചവനെ അരിനല്ലതൈനിയമല്ലാന ഞങ്ങളെ പഴപ്പിച്ച രണ്ടുപേരെ നീ കാണിച്ചു തരേണമേ. എവിടുത്തെ മിനൽ ജിന്നി വൽ ഇൻസ് മനുഷ്യഭൂതവർഗങ്ങളിൽ നിന്ന് രണ്ട് വിഭാഗത്തെയും നീ കാണിച്ചു തരേണമേ. എന്തിനാത് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ഞങ്ങളുടെ കാലിന്റെ കീഴിലിട്ട് അവരെ ചവിട്ടട്ടെ. അവർ താഴെ കിടക്കട്ടെ ഞങ്ങൾ അവരുടെ മുകളിൽ കയറി നിൽക്കട്ടെ. എന്തിനാണ് ഞങ്ങളെ പഴപ്പിച്ചു ഞങ്ങൾക്ക് മാർഗം പഠിപ്പിച്ചു തന്നില്ല ഞങ്ങൾക്ക് ലക്ഷ്യം പറഞ്ഞു തന്നില്ല ഞങ്ങൾക്ക് മദ്രസയിൽ പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ദർസിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടും പഠിക്കാൻ കഴിയുന്ന കോളേജുകൾ ഞങ്ങളുടെ നാടുകളിൽ സുലഭമായിരിക്കെ ആ കോളേജുകളിലേക്കൊന്നും ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ വിട്ടില്ല മറിച്ച് ഞങ്ങൾക്ക് ബാംഗ്ലൂരിലോ മൈസൂരിലോ അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലോ കാപ്പിറ്റേഷൻസി ഉയർന്ന തലത്തിൽ തന്നെ കൊടുത്ത് മെഡിക്കൽ എൻട്രൻസിന് സീറ്റ് വാങ്ങി തന്നിരുന്നു. നിങ്ങളങ്ങനെ ഡോക്ടറായി എഞ്ചിനീയറായി മറ്റു പലരുമായി. പക്ഷേ അല്ലാഹുവേ നിന്നെ അറിയാനുള്ള വിദ്യാഭ്യാസം തരാത്തതിന്റെ പേരിൽ ഈ പിതാവിനെയും മാതാവിനെയും കാണിക്കുക. ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാലിന്റെ കീഴിലാക്കട്ടെ. അവരെ താഴെ കിടക്കട്ടെ ഞങ്ങളൊന്ന് മുകളിൽ കയറി നിൽക്കട്ടെ എന്ന് പറയുന്ന കാലം അത്ര വലിയ ദുരന്തമായിരിക്കും. അത് അത്ര വലിയ ദുരന്തമായിരിക്കും. അത് ഇവിടുന്നേ തന്നെ തുടങ്ങി ഇവിടുന്ന് നേരെ കൊണ്ടുപോയി നരകം പോലെ സ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുക്കും. എവിടെന്നറിയോ? വൃദ്ധസദനത്തിൽ മാപ്പാനെ ഉമ്മാനെയും നോക്കാൻ സമയമില്ലാതെ പോകുന്ന പുതിയ വിദ്യാഭ്യാസത്തിന്റെ തലമുറ അവസാനം കൊണ്ടുപോയി അങ്ങനെ തള്ളേണ്ടി വരുന്ന ഒരു ഗതികെട്ട പിതാവിന്റെയും മാതാവിന്റെയും ഒടുക്കം അവരോട് തന്നെ ചോദിച്ചു നോക്കൂ. നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ പോയ മതവിദ്യാഭ്യാസത്തിന്റെ നഷ്ടക്കണക്ക് അവർ പറഞ്ഞു തരും. അവിടെയാണ് നമ്മുടെ മക്കൾ നന്നാവുക. ഈ കുട്ടികൾക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ല. അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. എൽമിന് ഏറ്റവും പ്രധാനമാണ് ഹിദായത്ത്. ആ വെളിച്ചം കിട്ടാതെ പോയാൽ പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. പഠിച്ചാൽ കൊടുക്കപ്പെടേണ്ട മക്കൾക്ക് ഏറ്റവും നന്നായി കൊടുക്കേണ്ട ഒരു പ്രധാന വിവരം, മക്കളെ നിങ്ങൾ ആദരവുള്ളവരായിരിക്കണം, നിങ്ങൾ അടവുള്ളവരായിരിക്കണം എന്ന ബോധമാണ്. അത്യാവശ്യം ഒരു കുറച്ച് ഇംഗ്ലീഷ് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനോ കഴിഞ്ഞാൽ തലയിലെ തൊക്കെയൊക്കെ മാറ്റി ഉസ്താദിനെയും തിരിച്ചറിയൂല, വാപ്പാനെയും കണ്ടാൽ തിരിച്ചറിയൂല. പോകുന്നൊരവസ്ഥയാണെങ്കിൽ അത് ആ പ്രമേയം എന്താണ് ഉസ്താദിനെ എന്ന ഉസ്താദിനെ ആദരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് മാത്രമാണ് ഇബ്ലീസിന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേട്. അല്ലാതെ ഇബ്ലീസിന് എന്താ പറ്റിയത്? ഇബ്ലീസിന് പടച്ചോനെ ഇഷ്ടമായിരുന്നു, പടച്ചോനെ പേടിച്ചിരുന്നു എന്നും പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അല്ലാഹു പറയുന്നു ഷൈത്താൻ മനുഷ്യനെ പഴപ്പിച്ചാലും മനുഷ്യന്റെ കൂടെ നടക്കാതെ അവൻ പറയുന്ന ഒരൊറ്റ കാരണം ഇതാണ്, നിന്റെ കൂടെ ഇനി നടന്നാൽ എന്റെ റബ്ബ് എന്നെ വിടുമോ എന്നെനിക്ക് പേടിയാണ്. ഇന്നി അഖാഫുല്ലാഹ എനിക്ക് പടച്ചോനെ പേടിയാണ്. ആര് പറയും? ഷൈത്താൻ. كمثل الشيطان وقال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. الشيطان ده ഉദാഹരണം പോലെ ഓ മനുഷ്യനോട് പറയും കുഫർ നീ കഫറാകണമെന്ന്. فلما كفر എന്നിട്ട് അവൻ കഫറായാലോ അപ്പോൾ പറയും قال إني بريء منك ഞാൻ പോട്ടോ, ഇതുവരെ ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നു, ഇനി എന്തേ കാര്യം ഞാൻ അൺഫണ്ട് ചെയ്യാൻ. എന്താ കാരണം? ഇനി അഖാഫുല്ലാ എനിക്ക് പടച്ചോനെ പേടിയാണ്. ഇനി നിന്റെ കൂടെ നടന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരുമോ എന്ന് പേടിയാണ്. അതാണ് കമസലി ശൈത്താൻ ഇൻഖാലലിൽ ഇൻസാനി ഉഖ്ഫുർ ഉഖ്ഫുർ നീ കാഫിറാകണമെന്ന് പറഞ്ഞവൻ ആ ശൈത്താൻ. രണ്ട് സ്ഥലത്ത് അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു.
ശൈത്താന്റെ ഉദാഹരണം പഠിച്ച റബ്ബ് അങ്ങനെ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്. അപ്പൊ റബ്ബു എന്ന വസ്തുതയെ തിരിച്ചറിയാതെ പോയതല്ല പിശാചിന്റെ കുഴപ്പം, മറിച്ച് റബ്ബ് ആദരിക്കാൻ പറഞ്ഞ ഗുരുനാഥനെ ആദരിക്കാതെ പോയതാണ് പ്രശ്നം. മനുഷ്യന്മാർ എത്ര തവണ ദൈവത്തെ നിഷേധിക്കാറുണ്ട്. വ്ലാദിമിർ ഇലിച്ച് ലെനിൻ ലോകത്തെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഭരണ ആധിപത്യത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം തന്നെ, ഞാൻ ദൈവവുമായാണ് അടുത്ത് ഏറ്റുമുട്ടാൻ പോകുന്നത്. വി വിൽ ഗ്രാപ്പിൾ വിത്ത് ദ ഗോഡ്, വി വിൽ കോൺകർ ഹിം ഇൻ ദ ഹയസ്റ്റ് ഹെവൻ, വെനെവർ ഹി സീക്സ് റിഫ്യൂജ് വി വിൽ സബ്ഡ്യൂ ഹിം ഫോർ എവർ. എന്നേക്കുമായി ദൈവം തമ്പുരാന്റെ കശാപ്പ് നടത്തുന്നതാണ് ലെനിൻ. പക്ഷേ ദൈവത്തെ, അതായത് പഠിച്ചവനെ നിഷേധിക്കാൻ ശൈത്താൻ തയ്യാറായിട്ടേയില്ല. ശൈത്താൻ ഒറ്റ പണിയിലാണ് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായത്. ഉസ്താദിനെ ആദരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, മൂപ്പര് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ, ഞാനോ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ എന്നായിരുന്നു ചോദ്യം. അതായത് മൂപ്പരൊക്കെ ബാങ്ക് ബാലൻസ് എന്റെ അത്ര ഇല്ലല്ലോ എന്നൊരൊറ്റ ചോദ്യം പോലെ തന്നെ ചോദ്യം, അതേ പ്രധാനമായ ചോദ്യമാണ് ഈ ചോദ്യവും. അതായത് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ എന്ന്. മണ്ണ് എന്നും തന്നെ പറയാനാവൂല. ശരിക്കു പറഞ്ഞാൽ സൽസാൽ എന്ന പദത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ വിശദീകരിച്ചു, കുഴഞ്ഞ ആ മണ്ണിന്റെ പ്രത്യേകത, ആ മണ്ണ് നാറുന്ന ഇറച്ചിത്തുണ്ട് പോലെ ദുർഗന്ധം നിൽക്കുന്ന മണ്ണാണ്. ആ മണ്ണിൽ നിന്നാണ് ആരുള്ളത്? നമ്മളൊക്കെ. മനുഷ്യന്റെ റോ മെറ്റീരിയൽ ആ മണ്ണാണ്. ആ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യുമെന്ന ചോദ്യമായിരുന്നു ഇബ്ലീസിന്റെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് ഉടമസ്ഥനായ തമ്പുരാൻ പറഞ്ഞത്, ഇടക്കടാപ്പുറത്ത് ഇനി ഈ വഴിക്കങ്ങാനും നിന്നെ കണ്ടുപോകരുത്. ഡിസ്മിസൽ ഓർഡർ കൊടുത്ത് പഠിച്ചു, സസ്പെൻഷൻ അല്ല. സസ്പെൻഷൻ ആണെങ്കിൽ ആറു മാസത്തെ കാലാവധി എന്നോ ആറ് വർഷത്തെ കാലാവധി എന്നൊക്കെ പറയായിരുന്നു, പക്ഷെ ഇത് ഡിസ്മിസൽ ഓർഡറാണ്. എന്തെങ്കിലും രക്ഷപ്പെടുന്ന വെച്ചാൽ അതുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന അസ്തമാന സൂര്യന്റെ ചക്രവാളത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാകുന്ന സമയമെന്ന അവസാനത്തെ സമയത്തും സുജൂദിൽ കിടക്കുമ്പോൾ ആട്ടിപ്പായിപ്പിക്കും ശൈത്താനെ അള്ളാഹു. നോക്കൂ, ശൈത്താന്റെ പണി എന്നാണ് പറയേണ്ടത് ആദരവില്ലാതിരിക്കുക എന്നത്. ആരെ ആദരിക്കാതിരിക്കൽ? സമൂഹത്തിൽ കുഞ്ഞുമക്കളെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ആദ്യത്തെ പാഠം ഗുരു പൂതന്മാരായ മഹത്തുക്കളെ ആദരിക്കലാണ്. കാരണം അടവ് ഈ സമൂഹത്തിന്റെ തന്നെ, ഈ ഉമ്മത്തിന്റെ തന്നെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് അസ്താസാണ് അതെന്ന് പറയുന്നത്, അടിത്തറയാണ്, അടിത്തറയാണ് അതിലെ തകർന്നു. അപ്പോ ആ തരത്തിൽ മതബോധവും നല്ല വിദ്യാഭ്യാസവുമുള്ള മക്കളിൽ ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലോകത്തിന്റെയും വിജയത്തിന്റെ മാനദണ്ഡമായി മാറുന്നു. അവരോ, അവരെ സംബന്ധിച്ചിടത്തോളമോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ചു കൊടുത്ത ഈ വലിയ ദൗത്യത്തിന്റെ പ്രത്യേകത എന്താ? നമുക്ക് അള്ളാഹു തന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അള്ളാഹു തന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിൽ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു, ഇഖ്താറനല്ലാഹു, അല്ല നമ്മളെ തെരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് വേദഗ്രന്ഥത്തിന്റെ അനന്തരം കൊടുത്തത്. ഏതനന്തരം? അഷ്റഫുൽ ഖൽഖിന്റെ അനന്തരം. പള്ളിയിലേക്ക് പോകൂ നിങ്ങൾ, ഹബീബിന്റെ അനന്തരം അവിടെ സ്വഹാബാക്കൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് സന്ദേശം പറഞ്ഞു അബൂ ഹുറൈറ. മഹാന്മാരായ സ്വഹാബാക്കൾ കച്ചവടക്കം നിർത്തി അനന്തരം വാങ്ങാൻ ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ ആളുകൾ ദർസ് നടത്തുന്നു, ചിലര് തസ്ബീഹിലിരിക്കുന്നു, അങ്ങനെ ചെറിയ ചെറിയ ഹൽക്കകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അബൂ ഹുറൈറയോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, എവിടെയാ ഇവിടെ അനന്തരം കൊടുക്കുന്നത്, അത് വിതരണം ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ, പുണ്യ റസൂലിന്റെ അനന്തരം ഇതാ വിജ്ഞാനമാണ്, ആ ജ്ഞാനം ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് നാം നമ്മുടെ അനന്തരം കൊടുക്കുന്നത്. ചിലരെ അള്ളാഹു തെരഞ്ഞെടുത്തതല്ലേ. പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിന് വിധേയരാണ്. മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിന് വിധേയരാണ്. ഔലിയാക്കളിൽ പ്രമുഖയായ സയ്യിദത്തുന മറിയം റളിയല്ലാഹു തആല അൻഹായോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്താ പറയുന്നത്?
പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത പെണ്ണാണ് മറിയം. വിലായത്തുള്ള പെണ്ണാണ്, അല്ലാഹു പ്രത്യേകമായി ആദരിച്ച പെണ്ണാണ്. ആ ചെറിയ റൂമിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ആ ഋതുവിന് അനുസൃതമായി ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഫലങ്ങൾ കൊണ്ടുപോയി കൊടുക്കപ്പെട്ട പെണ്ണാണ്. എപ്പോഴൊക്കെയും സക്രിയ നബി ചെല്ലുമ്പോ അപ്പോഴെല്ലാം ആ മിഹ്റാബിൽ റിസ്ഖ് ഭക്ഷണം കണ്ടു, ഫലങ്ങൾ കണ്ടു, പഴം. അപ്പോ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ചോദിച്ചു, യാ മറിയമോ അന്നാലക്കി ഹാദാ, എവിടുന്നാ കിട്ടിയത്? സക്കരിയ നബിയോട് മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇതൊക്കെ പറച്ചോന്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ഒരു വിലായത്തുള്ള പെണ്ണിന്റെ മുമ്പിൽ നിന്നിട്ടാണ് സയ്യിദന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പുനാലിക്കദാ സക്കരിയ റബ്ബ, പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ എനിക്ക് ഈ വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിനെ തരോ. റബ്ബി ഹബിലീ മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ, പടച്ചോനെ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല കുട്ടിയെ തരണം എന്ന്. ഒരു വിലായത്തുള്ള ഒരു മഹാന്റെ അടുക്കൽ നിന്ന് ദ്വാരന ദ്വാക്ക് ഇതാപത്തിന്റെ ആ ഇതാപത്തിന്റെ തെളിവ് കൂടിയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദത്തുന മറിയം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അല്ലാഹു തന്നെ പറഞ്ഞു, ആദം നബി മുതൽ മുഹമ്മദ് റസൂൽ വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല പ്രവാചകന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ സെലക്റ്റഡ് പേഴ്സണാലിറ്റീസിൽ പ്രധാനപ്പെട്ടവരാണ് ആര്? ആലിമീങ്ങൾ. എന്തുകൊണ്ട്? അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഥുമ്മ സ്തഫൈന മിൻ ഇബാദിന ഥുമ്മ ഔറത്നൽ കിതാബ അല്ലദീന സ്തഫൈന മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം സെലക്ട് ചെയ്ത വിഭാഗത്തെയാണ് ഈ പരിപാടി ഏൽപ്പിച്ചു കൊടുത്തത്. ഖുർആൻ പഠിക്കണോ? മുസ്തഫയാകണം, സെലക്റ്റഡ് പേഴ്സണാലിറ്റി ആകണം. ദീൻ പഠിക്കണോ? മുസ്തഫയാകണം, സെലക്റ്റഡ് പേഴ്സണാലിറ്റി ആകണം. എഞ്ചിനീയറിംഗിന് പോകണോ? ക്യാപിറ്റേഷൻ ഫീ കൂടുതൽ കൊടുത്താൽ മതി. മെഡിക്കൽ സയൻസിന് പോകണോ? ക്യാപിറ്റേഷൻ ഫീ വാപ്പാക്കുന്ന കൊടുത്താൽ മതി. അതേസമയം ഇതിനോ നല്ല പ്രത്യേകം തിരഞ്ഞെടുക്കണം, ഇസ്തഫൈന നാം തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുത്താലോ അവന്റെ പ്രത്യേകത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഫമിൻഹും മാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ. മൂന്ന് വിഭാഗ ആളുകൾ. ചിലർ വേണ്ടവണ്ണം പണിയെടുക്കാത്തവരാണ് അവന്റെ മാലിം, അത്യാവശ്യം പണിയെടുത്തവരാണ് മുഖ്തസിദ്, കുറെ കാര്യമായി പണിയെടുത്തവരാണ് സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഈ നന്മകൾ കൊണ്ട് ഓടിയവർ, നിരന്തരമായി പണിയെടുത്തവർ. കാരണം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ കാര്യത്തിലെ അസൂയപ്പെടാൻ അർഹതയുള്ളൂ. ഒന്ന്, അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരം ദയം ചെയ്തവർ. അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വ്യയം ചെയ്തവർ. മറ്റൊരു വിഭാഗമാരാണ്, അവൻ നിരന്തരം അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവനാണ്. സാബിഖുൻ ബിൽ ഖൈറാത്തി, ഈ ഖൈറാത്തുകൾ കൊണ്ട് നേരെ ഓടിയവനാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മൂന്നും ജയിച്ചവരാണ്. ലാലിമുൽ നഫ്സിഹി മഗ്ഫൂറു ലഹു, റസൂലുള്ള പറയുന്നു, വലിയ കാര്യമായ പണി ചെയ്യാത്തവർ പോലും മഗ്ഫൂർ ലഹു ആണ്, പുറത്തു കൊടുക്കപ്പെട്ടവനാണ്. മുഖ്തസിബുൻ നാജിദ്, മധ്യാവസ്ഥയിൽ ജീവിച്ചവനാണോ? നാജിദ്, അയാൾ രക്ഷപ്പെട്ടവനാണ്. സാബിഖുൻ സാബിഖുൻ, എന്ന് ഓടിയവനോ അവിടെയും മുന്നിലാണ്. എവിടെ മുന്നിലാണ്? സ്വർഗത്തിലും മുന്നിലാകുന്നു എന്ന് മുഹമ്മദ് റസൂൽ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഉലമ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും ആ പ്രകാശത്തിന്റെ വട്ടത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ആലിമീങ്ങൾ നാളെ ആഖിറത്തിൽ വെറുതെ ആകേണ്ടവരല്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ ഈ ഹദീസുകൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, അത്രമേൽ വലിപ്പമുള്ള ഒരു പരിപാടി ചെയ്യാൻ നമ്മുടെ മക്കളെ ഏൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഓരോ പിതാവും അവന്റെ അഭിമാനമായി കാണേണ്ടത്. അതുകൊണ്ടോ? അതുകൊണ്ട് ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ താല്പര്യമെടുക്കേണ്ടതുണ്ട്? ഇവന്റെ പിന്നിൽ, ഇവനെ എപ്പോഴും, ഒരു പിതാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പിതാവ് എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പാരന്റൽ സൈക്കോളജിയിൽ പറഞ്ഞു തരുന്നത്, കുട്ടിക്ക് എപ്പോഴും കൊടുക്കേണ്ട ചില ബുദ്ധിപരമായ അവന്റെ പ്രചോദനാത്മക ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ടാവണം.
ഈ 17 16 15 വയസ്സുള്ള കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുതരം ചിന്തകൾ കടന്നുകൂടായില്ല. വാർത്തീ കോഴ്സിന് പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നാണ് മോനെ പോണ്ടെന്ന് പറയും. അപ്പോ അവരെ ഇൻസ്പയർ ചെയ്യും, മോനെ ഇത് പഠിച്ചിട്ടേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. നിരന്തരം പിന്നാലെ കൂടണം, നിരന്തരം പിന്നാലെ കൂടണം. അവന്റെ ജീവിതത്തെ എപ്പോഴും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി, അത് നിർബന്ധം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കുട്ടിയെ, കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വാപ്പാന്ന് പറഞ്ഞിങ്ങനെ വലിയ ആളായി നടന്നാ പോരാ, കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നോക്കൂ, ഒരു കുട്ടിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ രൂപം നോക്കൂ നിങ്ങൾ. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ തത്വചിന്താപരമായ കാര്യങ്ങൾ പ്രധാനിയാണ് ലുഖ്മാൻ. മഹാനവരകൾ പഠിപ്പിക്കുന്നതായ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ ബുനൈ അഖിമസ്സലാത വഅ്മുർ ബിൽ മഅറൂഫി വനഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ മുർ. പിതാവിന്റെ പണി അതായിരിക്കണം. യാ ബുനൈ, അതായത് ടോക്ക് ആൻഡ് വാക്ക് വിത്ത് ഹിം, അവനോട് സംസാരിക്കണം, അവന്റെ ഒപ്പം നടക്കണം, എന്നിട്ട് അവന്റെ സംശയങ്ങൾ തീർക്കണം. ഇതൊരു പാരന്റൽ സൈക്കോളജിയായി മനസ്സിലാക്കണം. ഒരു പിതാവിന്റെ സ്വഭാവം അതായിരിക്കണം, നിങ്ങൾ അവന്റെ കൂടെ നടക്കണം. ഈ പഠന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ആശങ്കയും വേഗതവും മാറ്റിയെടുക്കുന്ന വിധം ഈ കുഞ്ഞിനെ ഉപദേശിച്ച് നടക്കണം. ലുഖ്മാൻ തങ്ങൾ നടത്തിയതാണ്, മോനെ നീ നിസ്കരിക്കണം, നീ നന്മ കൽപ്പിക്കണം, നീ തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും എന്ത് വേണം? അമ്രുമിൽ മഅറൂഫ് നഹീമനിൽ മുൻകറ നടത്തണം. എന്ത് വേണം? മുൻകർ മുൻകർ എന്നാണ്, മഅറൂഫ് മഅറൂഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പൊ ഈ കുട്ടിയെ ഈ പിതാവ് ആദ്യമായി ഉപദേശിക്കുന്നത് എന്താണ്? നന്മ ഏതെന്ന് തിരിച്ചറിയാനും നന്മയെ ഉപദേശിക്കാനും പാകപ്പെടുന്ന വിധം ആ ഈ വിദ്യാഭ്യാസത്തെ പഠിക്കണം. വൽഹാനിൽ മുൻകർ, തിന്മ വിരോധിക്കാൻ നീ പഠിക്കണം. ഏതു തരത്തിലുള്ള ഭാവി ജീവിതത്തിലെ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും മുമ്പിലും നിനക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കണം. എട്ടാം ക്ലാസ്സിലെ കുട്ടി ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോ നേരെ പോയി ആത്മഹത്യ ചെയ്തു. എന്തായാലും കാരണം സബറില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമാനപൂർവ്വം തരണം ചെയ്യണമെന്നറിയുന്ന ബോധം ഈ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ പുതിയ തലമുറ അങ്ങനെ മൂല്യശോഷണങ്ങളാണ് നശിച്ചു പോകുന്നതിന്റെ പ്രധാന കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. മാതാവും പിതാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കുട്ടികളോട്. ഈ കുട്ടികളോട് അത് ഏത് കുട്ടിയോടുമുള്ള ഒരു പ്രധാന കാര്യമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ മാതാവും പിതാവും. മോനെ നിന്റെ വിഷയം എന്താണെന്ന് സ്വയം ചോദിച്ചു മനസ്സിലാക്കി അവന്റെ ഉള്ള് തിരിച്ചറിയാൻ സാധിക്കണം. ചിലപ്പോ കുട്ടികൾ പറയും എനിക്ക് പോകാൻ പറ്റൂല, അല്ലെ എന്തെങ്കിലും വേറെ കാരണം പറയും. ചിലപ്പോ വയറുവേദന എന്ന് പറയും. ഈ വയറുവേദന, കാലുവേദന, തലവേദന എന്നൊക്കെ പറയണല്ലേ, അത് സൂപ്പർ മാനസിക രോഗമാണ് കുട്ടികൾക്ക് ഉണ്ടാകുമ്പോ. നീ നാളെ മുതൽ അതിന്റെ പേരില് ആ ആണെന്ന ഉസ്താദ് പറഞ്ഞമാതിരി നീ വെറുതെ പറയാന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട. അതൊരു സൈക്കോളജിക്കലി അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് തലവേദന എന്ന് പറയും അല്ലേ, വയറിനല്ലാതെ വേദന എന്ന് പറയും. ഇതൊക്കെ ഈ പ്രായത്തിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്, പക്ഷേ അതിലേറിയ പങ്കും അതായിരിക്കും. അപ്പൊ അവനോട് നിങ്ങൾ എന്നെ കൗൺസിൽ ചെയ്താൽ മതി, വലിയ സൈക്കോളജിസ്റ്റ് ഒന്നും കാണിച്ചു കൊടുക്കണ്ട. എന്തപ്പോ സൈക്കോളജിസ്റ്റ് ചെയ്യാ, എന്താ മോനെ നിന്റെ പ്രശ്നം ചോദിക്കും. അപ്പൊ അവൻ തുറന്നു പറയും അത്രയേ ഉള്ളൂ. അതെന്നെ കുട്ടിയെ പരിക്കേരുത്തി മാതാവോ പിതാവോ ചോദിച്ചു നോക്കി. അങ്ങനെ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്. അത് തിരിച്ചറിയണം, തിരിച്ചറിയണം. അതായത് പഠനകാലം എന്ന് പറയുന്നത് ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ച് ഖുശാലായി കിടന്നുറങ്ങേണ്ട ഒരു കാലമൊന്നുമല്ല. അങ്ങനെ കരുതരുത്. ഇതൊരു വലിയ ദൗത്യമാണ്, വലിയൊരു ഒരു 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 വലിയ യജ്ഞമാണ് ഈ ഈ വെഞ്ചർ. അത് തീരുന്നവരെ ദുആയിരിക്കണം, അല്ലാഹുവെ എന്റെ മോൻ ഈ സമൂഹത്തിനും സമുദായത്തിനും നാളെ ആഖിറത്തിലും പ്രയോജനകരമായി മാറുന്ന വിധം അവനെ നീ വളർത്തണേ എന്ന് പറയണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ മറക്കണ്ട രക്ഷകർത്താക്കളെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കണ്ണിന്റെ ആനന്ദമാകണം. ഖുർറത അയ്ൻ, കണ്ണിന്റെ ആനന്ദമാകണം. കണ്ണിന്റെ ആനന്ദമാകാന്ന് വെച്ചാൽ മോനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ചീത്തപ്പേര് പഠിച്ചത് വന്നാൽ കണ്ണിന് ആനന്ദമല്ലല്ലോ ഉണ്ടാവാ. കണ്ണിന് ആനന്ദമാവാച്ചാൽ അവനെ കാണുമ്പോ ആനന്ദം തോന്നുന്ന വിധം സ്വഭാവ മഹിമയിലും ഉത്കൃഷ്ടമായ ജീവിതത്തിലും അവൻ ഉയർന്നു നിൽക്കണം. ഇനി അവിടെ മറ്റൊരു ദുആ കൂടി ഉണ്ട് കേട്ടോ. ഏതാത്?
പഠിച്ചവനെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണേന്ന് എന്നുവെച്ചാൽ പള്ളിയിൽ ഒരു മുയിലാരായിട്ട് ജോലി തരണേന്നല്ല, അപ്പോ മിഹ്റാബിൽ നിൽക്കുന്ന ഇമാമാകണമെന്നല്ല, മറിച്ച് മാതൃകായോഗ്യരായ ആളുകൾക്ക് മാതൃകയാകാൻ നീ എനിക്ക് തൗഫീഖ് തരണേന്ന്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞ മാതൃകായോഗ്യരായ മാതൃകയുള്ള ആളുകൾക്ക് മാതൃക കാണാൻ കഴിയുന്ന ഒരു യോഗ്യനായി നീ എന്നെ ആക്കണമെന്നാണ്. അതിന്റെ അർത്ഥം ഞാനൊരു മോഡലായാൽ എന്റെ മോൻ ഉണ്ടാവും, ആ മോഡൽ കണ്ടുപിടിച്ചു. ഞാൻ മോഡലില്ലെങ്കിൽ മോൻ നന്നാവില്ല. അതുകൊണ്ടാണ് ഈ രണ്ടും കൂടി കൂട്ടിച്ചേർത്തല്ലാ ഉദ്വാരിപ്പിച്ചത്. കുടുംബം നന്നാവണോ ആവണോ, മുത്തഖികൾക്ക് മോഡലാവാൻ കഴിയുന്ന ഒരു കുടുംബനാഥൻ ഉണ്ടാകണം. മുത്തഖികൾക്ക് മോഡലാകാൻ കഴിയുന്ന ഒരു മുത്തഖിയായ ഒരു മാതാവും പിതാവും ഉണ്ടാവണം. ചിലപ്പോഴൊക്കെ മാതാവിന് കൊടുക്കാൻ കഴിയുന്ന സ്വാധീനം പിതാവിന് കൊടുക്കാൻ കഴിഞ്ഞൊന്നുമില്ല. അങ്ങനെ മാത്രമല്ലല്ലോ, വലിയ പിതാക്കൾ പോലും തോറ്റുപോകും ഉമ്മ നന്നായിട്ടില്ലെങ്കിൽ. വലിയ പിതാക്കൾ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലക്കാലം ദീൻ പഠിപ്പിച്ചു കൊടുത്തു, പ്രബോധനം ചെയ്തു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരിൽ ഒരാളെ സത്യനിഷേധത്തിന്റെ മാതാവ് പറഞ്ഞു പടച്ച തമ്പുരാൻ അമ്മ തന്നെ പറയുന്നുണ്ട്, ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത അവർ സത്യനിഷേധികൾക്ക് മാതൃകയായിരുന്നു. അവരോ എന്നാലോ രണ്ടു പേരുടെ, രണ്ടു മഹാരഥന്മാരുടെ, രണ്ടു മഹാപ്രവാചകന്മാരുടെ ഭാര്യമാരായിരുന്നു. രണ്ട് മഹാരഥന്മാരുടെ ഭാര്യമാരായിരുന്നു. എന്നിട്ടെന്ത് ചെയ്തു? അവരെയും വഞ്ചിച്ചു. എന്നിട്ടോ ഒരു പ്രയോജനം അതുകൊണ്ട് കിട്ടിയുമില്ല. അവരോട് നരകത്തിലേക്ക് കടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പെണ്ണിന്റെ മകൻ ചൊവ്വാറ്റിലാണ് എന്റെ പൊന്നുമോനെ നീ കപ്പലിലേക്ക് കയറാൻ പറഞ്ഞപ്പോ ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ മോൻ ബാപ്പയുടെ കപ്പലിൽ കയറാത്ത മോൻ. അതേസമയം സ്നേഹസ്മരണമായ ഒരു സ്ത്രീ സാന്നിധ്യം മതി ഏത് കുഞ്ഞിന്റെയും ഹൃദയത്തിലുണ്ടാകുന്ന കാരുണ്യം നന്മയുടെ വഴിയിലൂടെ തന്നെ പോകുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം. തന്റെ പോത്തുമ്മയുടെ മാറിൽ നിന്ന് കിട്ടിയ അമ്മിഞ്ഞപ്പാലും, തന്റെ പെറ്റുമ്മയുടെ മാറിൽ നിന്ന് കിട്ടിയ അമ്മിഞ്ഞപ്പാലും, തന്റെ പോറ്റുമ്മയുടെ സ്നേഹ സാന്നിധ്യവുമാണ് ഒരു മഹാപ്രവാചകന്റെ ജീവിതത്തിന്റെ വലിപ്പം. ആരാത് മഹദി തന്റെ പ്രിയപ്പെട്ട മകളെ, തന്റെ മകനെ പോറ്റാൻ, നിരന്തരം പോറ്റാനുള്ള അവകാശം ലഭ്യമായില്ലെങ്കിലും പറോവ അവസാനം ഈ കുട്ടി മുല കൊടുക്കാൻ ഈ കുട്ടി സമ്മതിക്കുന്ന ഒരു സ്ത്രീയെ തെരഞ്ഞു തെരഞ്ഞു പോയതൊടുക്കം തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് തന്നെ എത്തിച്ചു കൊടുത്തു. ഉമ്മ മുല കൊടുത്തു. പക്ഷേ ആ കൊട്ടാരത്തിൽ ആസി എന്ന സ്നേഹസമ്പന്നയും സ്വാലിഹത്തുമായ പെണ്ണിന്റെ സ്നേഹ സാന്നിധ്യത്തിലാണ് സയ്യിദുന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നത്. എന്നാൽ അതേ മൂസയുടെ പേരുള്ള, അതേ മൂസയുടെ കാലക്കാരൻ, ഒരു കാട്ടിൽ ജനിച്ച കുട്ടി, അതിന് ആവശ്യമാകുന്ന ആഹാരങ്ങൾ കൊണ്ടുപോയി കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പക്ഷേ ജിബ്രീൽ പരിചരിച്ചിട്ടും ആ കുട്ടി ഏറ്റവും വലിയ തമ്മാടിയായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കവിതകളിലും അല്ലെ, മുസല്ലദി റബ്ബാഹു ഫിർഔനു മുർസലു മുസല്ലദി റബ്ബാഹു ജിബ്രീലു കാഫിറു. ഫറോ വളർത്തിയിട്ടും മൂസ നബി വലിയ മുസലായി, എന്നാൽ ജിബ്രീൽ വളർത്തിയിട്ടും ആ മൂസയുടെ കാലത്തെ ആദ്യത്തെ പശു ആരാധകനായി മാറി. ആരാധനയ്ക്ക് തുടക്കമിട്ട സാമിരി അദ്ദേഹത്തിന്റെ പേരാണ് മൂസ. അപ്പൊ നോക്കൂ നിങ്ങൾ, രണ്ടു പേരും രണ്ടു വലിയ, ഒന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യന്റെ കൈകളിൽ വളർന്നു, മറ്റൊന്ന് ഈ റിസാലത്ത് മുഴുവൻ കൊണ്ടുവന്ന റസൂൽ ആയ മഹാനായ ജിബ്രീൽ. റസൂൽ എന്നത് ഞാൻ പറഞ്ഞ സാങ്കേതിക അർത്ഥത്തിൽ ആ റസൂൽ ജിബ്രീൽ. ആ ജിബ്രീലിന്റെ കൈകളിൽ വളർന്നിട്ട് പോലും മൂസ എന്ന ആ കുട്ടി ചരിത്രത്തിലെ ആദ്യത്തെ പശു ആരാധകനായി. അപ്പൊ നോക്കൂ,
പാപ്പത്തമല്ല മാതാവിന്റെ പറയും കുട്ടീനെ വിടണ്ട അന്ന് പറയാൻ നീ പഠിച്ചു വരട്ടെ. മാതാവിന്റെ തണലിലാണ് ആ മഹാനുഭാവൻ ചരിത്രത്തിലെ ആധ്യാത്മികതയുടെ നിറകുടമായി മാറിയത്. ഉപ്പയില്ലാതെ വളർന്ന ഈ മക്കളൊക്കെയും വലിപ്പമുള്ളവരാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉമ്മയാണ് കാതിലെ കമ്മലും കഴുത്തിലെ മാലയും ധരിച്ച് തന്റെ പ്രിയപ്പെട്ട മകനെ പഠിപ്പിക്കാൻ വേണ്ടി കേംബ്രിഡ്ജിൽ വിട്ടത്. പക്ഷേ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സംസ്കൃതിയുടെ മുഴുവൻ ഈത്തുല്യമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വന്ന ഈ മോൻ കപ്പലിറങ്ങുമ്പോ സ്വന്തം ഉമ്മ നോക്കിയത് തന്റെ മോനെ ഞാൻ വച്ചു കൊടുത്ത തൊപ്പിയും അവനുള്ള കാടിയും തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നായിരുന്നു. ആ കാടിയിലേക്കും തൊപ്പിയിലേക്കും നോക്കി ഉമ്മ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അൽഹംദുലില്ല. ഈ ആംഗലേയ സംസ്കൃതിയുടെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഈത്തുല്യത്തിൽ പോയി പഠിക്കും ും എന്റെ പൊന്നുമോൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ മറന്നില്ലെന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ മാതാവിനോട് ഈ പൊന്നുമോൻ പറഞ്ഞ മറുപടിയുണ്ട്, ഉമ്മ നിങ്ങളെന്നെ മടിത്തട്ടിലിരുത്തി പഠിപ്പിച്ചു തന്ന പുണ്യ റസൂലിന്റെ ജീവിതമുണ്ടല്ലോ, ഹബീബിനോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് വാണിന്റെ മൂർച്ചയുള്ള പാശ്ചാത്യ ജീവിത കാലഘട്ടത്തിൽ അന്ന് സുധനീയ കലാകാരെ ജീവിപ്പിച്ചത്, വാണിന്റെ മൂർച്ചയുള്ള തണുപ്പത്ത് പോലും സുബൈനെ നമസ്കരിപ്പിച്ചത് ഉമ്മ നിങ്ങൾ എനിക്ക് തന്ന ഉപദേശങ്ങളായിരുന്നു എന്ന് പറഞ്ഞൊരു മോൻ. ആ മോനാണ് ഇന്ത്യകളുടെ ഏറ്റവും പ്രഗത്ഭനായ സ്വാതന്ത്ര്യ സമര സേനാനിയായ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതുകൊണ്ട് പിതാക്കളെ മാതാക്കളെ ഏറ്റവും പ്രധാനമായി ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ വാക്ക് ആൻഡ് ടോക്ക് വിത്ത് ഹിം, അവനോടൊപ്പം നടക്കൂ, എന്നിട്ട് അവനോടൊപ്പം സംസാരിക്കൂ, എന്നിട്ട് അവനെ അങ്ങനെ വളർത്തൂ, എന്നിട്ട് അങ്ങനെ വളർന്ന കുഞ്ഞിന്റെ സാഫല്യം നോക്കി ഇന്ന് സന്തോഷിക്കൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വളരുമ്പോ ദാറുൽഹുദയുടെയോ അല്ലെങ്കിൽ വാഖിയുടെയോ സിലബസിൽ പഠിച്ചാൽ അന്ന് ഇപ്പൊ ഈ അടുത്ത അടുത്ത ഏതൊരു കുട്ടി എഴുതിയിരുന്നല്ലോ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പോലും തയ്യാറായി രക്ഷകർത്താക്കൾ വരാനും ഈ പുതിയ സിലബസുകൾക്ക് മുമ്പിലേക്ക്. അപ്പൊ ഭാഗ്യമെന്ന അതായത് ഇനി ഫീസ് കൊടുത്താലും എന്റെ മോനെ അങ്ങനെ പഠിപ്പിക്കുന്ന കാരണം ഇന്ന് മതമില്ലാത്ത വിദ്യാഭ്യാസം നേടിയിട്ട് അവസാനം അതിന്റെ ദുരന്തം ലോകം അനുഭവിക്കാൻ. മതമില്ലാത്ത വിദ്യാഭ്യാസം, മതമില്ലാത്ത വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്യാനാ സാധിക്കുക? ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മെക്കാളെ പ്രഭു പറഞ്ഞത് ഇതാണ്, നമുക്കിവരെ പഠിപ്പിക്കണം, എന്നിട്ട് ഇവരെ എന്താക്കണമെന്നോ, നമ്മുടെ സംസ്കാരവും ചിന്തയും ബുദ്ധിയുമുള്ള ഒരു സമൂഹമാക്കി മാറ്റണം. We may educate our subjects, so they may demand our institutions. Whenever the day comes, it will be the proudest day of our history. നാം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അവർ നമ്മുടെ ഈ സംസ്കാരവും സ്ഥാപനവും ചോദിച്ചു വാങ്ങാൻ തുടങ്ങുന്നു. അന്ന് നാം ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ അഭിമാനകരമായ ദിവസം അന്നായിരിക്കും എന്നാണ് മക്കളെ. നോക്കൂ, നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോ മലയാളം കുറച്ച് കുറച്ച് പറയാൻ അറിയുന്ന അവസ്ഥയാകുമെങ്കിൽ അല്ലേ, എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ, അതെ മലയാളം തന്നെ ഒന്ന് പറയാൻ നാണം തോന്നുന്ന അവസ്ഥ. ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കണ്ടെന്നല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പഠിക്കണം, എന്തും പഠിക്കണം. പക്ഷെ സ്വന്തം മാതാവിന്റെ അമ്മിഞ്ഞപ്പാലിന്റെ മധുരം പോലെ നമുക്ക് കിട്ടേണ്ട ഭാഷയെ പോലും നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ സത്യത്തിൽ അഭിമാനമല്ല ഉണ്ടാകുന്നത്, അടിമത്തമാണ്. ഏതടിമത്തം? പാശ്ചാത്യ സംസ്കാരത്തോടുള്ള അടിമത്തം. അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസം മാത്രം നേടിയ പെണ്ണ് ലഗ്നത്തിൽ നടക്കുമ്പോ അവൾ പറയുന്നു, ഞാൻ പാശ്ചാത്യവൽകൃത മനോഭാവത്തിൽ ജീവിക്കുന്നു, ഞാനും അവനും ഒന്നാണെന്ന് അറിയിക്കുന്നു. ഈക്വൽ സ്റ്റാറ്റസ് ആണ് ഇത്രേ. എന്ത് ഈക്വൽ സ്റ്റാറ്റസ്? ആണും പെണ്ണും സമമല്ലെന്ന് പറയാൻ മെഡിക്കൽ സയൻസിന്റെ അല്പവിവരം മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്പവിവരം മതി, കാരണം ജെൻഡർ ഇക്വാലിറ്റി അല്ല, ജെൻഡർ ഡിഫറൻസസിനെ കുറിച്ചാണ് ആധുനികമായ അറിവുകൾ മുഴുവനും പറഞ്ഞിരുന്നത്. ഒരു മതബോധമുള്ള കുട്ടിക്ക് ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയാൻ കഴിയില്ല. ആണും പെണ്ണും സമമല്ല.
സമസ്തയെന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ് കരുത്തിതൊന്നാണ് സാത്വികരായൊരു നേതാക്കന്മാർ വളർത്തിയുള്ളൊരു പ്രസ്ഥാനം സാക്ഷര കേരള മണ്ണിലിതിൻ്റെ വളർച്ചവാനോളം വളർച്ചവാനോളം സമസ്തയെന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ് കരുത്തിതൊന്നാണ് ഉന്നാര സമസ്തക്കെതിരെ എരിപിരി കൊണ്ടവരറിയണം ഈ വിവരക്കേടിനെ തകർക്കാനും ഈ വിവരക്കേടില്ലാത്ത ഭദ്രമായ കുടുംബ സംവിധാനം ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ദുആ നിങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കോളൂ. ഭർത്തവനെ മുത്തഖീകൾക്ക് ഇമാമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ബോധത്തിലേക്ക് ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് തൗഫീഖ് തരണേ എന്ന പ്രാർത്ഥന നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആ നിലക്ക് വളർന്നു വന്നതാണ് നമ്മുടെ മക്കൾ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏതു തരത്തിലുമുള്ള വിദ്യാഭ്യാസവും നേടാൻ കഴിയുന്നവരായി ഈ മതവിദ്യാഭ്യാസവും കൂടി നേടിയവർ വളർന്നു കഴിഞ്ഞു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് ഒരു ധാരണ, ഈ തലയെക്കെട്ട് കെട്ടിയാ പിന്നെ അങ്ങനെയൊന്നും വലിയ വിവരം ഉണ്ടാവില്ല എന്നൊക്കെ ധരിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ തിരിച്ചായി. ചില ചർച്ചകൾക്കൊക്കെ പോകുമ്പോ ആദ്യം ചിലർ ധരിച്ചു പോകാറുണ്ട്, ഇത് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന്. പിന്നെ നോക്കുമ്പോഴാണ് പല അത്ഭുതങ്ങളും കാണേണ്ടി വരുന്നത്. അപ്പൊ അതിനൊക്കെ കാരണം എന്താ? രണ്ടും കൂടി ഉണ്ടായതുകൊണ്ട്. രണ്ടും കൂടി ഉണ്ടാകുമ്പോ ഇപ്പോ ആ തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി പിന്നെ ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായും ജോലി ചെയ്യുന്നവരില്ലേ, ഞാനത് ലക്ഷ്യാക്കി പറയണ്ട കേട്ടോ. കാരണം അത് ലക്ഷ്യാക്കരുത്. മതവിദ്യാഭ്യാസത്തിന്റെ ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വന്ന കുട്ടികൾ മുഴുവനും നേരെ പോയി കോളേജിലെ മഹാ അധ്യാപകന്മാരായി മാത്രം ജോലി ചെയ്യണം എന്നതിനോട് 100% എനിക്ക് യോജിക്കാനാവില്ല. അതൊരു പക്ഷെ ഇനി വിവാദമാകാനെന്നല്ല പറഞ്ഞു, പക്ഷെ 100% എനിക്ക് യോജിക്കാനാവില്ല. പക്ഷെ എന്നാലും പറയാം, അതിലും അഭിമാനല്ലേ, അതിലും അഭിമാനല്ലേ. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ ദാരൽഹുദയിൽ നിന്ന് പഠിച്ചുപോയ ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് അലിഗഡ് കോർട്ട് മെമ്പറാണ്. അതായത് ഇന്ത്യയിൽ വളരെ സുപ്രധാന വിദ്യാഭ്യാസ വിദഗ്ധർക്ക് മാത്രം ലഭ്യമാകുന്ന അലിഗഡ് കോർട്ട് മെമ്പർ. എന്തു ശമ്പളവും എന്തു കാര്യമായ സ്ഥാനങ്ങളുമാണ് നമുക്ക് ലഭ്യമാവാ. അപ്പൊ ഇത് ആർത്ഥത്തിലും ഉണ്ടെന്ന് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. അതുമാത്രം ലക്ഷ്യമാക്കരുത്. പക്ഷവൻ എന്റെ മോനെ ഇനി അലിഗഡിന്റെ കോർട്ട് മെമ്പർ ആക്കണേന്ന് ദ്വാരക്കാൻ വേണ്ടി ആകരുത് ഇത് പഠിപ്പിക്കേണ്ടത്. പക്ഷേ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ പിന്നാലെ വന്നേക്കാം. അള്ളാഹു അതിനൊക്കെ തൗഫീഖും തരട്ടെ. അങ്ങനെയൊക്കെ വന്നേക്കാം. പ്രഗത്ഭരായ ഡോക്ടറേറ്റ് എടുത്ത പ്രഗത്ഭരായ കുട്ടികൾ മിക്കവാറും ഇന്ന് ഡോക്ടറേറ്റ് ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്കായി മാറുന്നു. ഈജിപ്തിലെ പിന്നെ ജാമിയ അസ്ഹറിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് വന്നു മഹാനായ ചരഫാട് ഉസ്താദിന്റെ മോൻ. അതായത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് ആണ്, ആദ്യത്തെ ഡോക്ടറേറ്റ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ബിരുദമെടുത്ത, ബിരുദാനന്ദ ബിരുദമെടുത്ത ഈ സർവകലാശാലകളിൽ നിന്ന് ഇപ്പോ ഡോക്ടറേറ്റ് എടുത്തു വന്നിരിക്കുന്നു നമ്മുടെ കുട്ടികൾ. അതിനൊക്കെ ഭാഗമാക്കണമെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് അത്ര മനോഹരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ജാമിയയുടെ ജൂനിയർ കോളേജ് ആകട്ടെ, വാപ്പി സിലബസ് ആകട്ടെ, ദാരൽഹുദയുടേതാകട്ടെ, ഈ സമന്വയ വിദ്യാഭ്യാസം നഷ്ടം വരുത്താത്ത ലാഭങ്ങളുടെ കണക്കു തന്നെ നിരന്തരം പറഞ്ഞു തരുന്നു. ഈ ലോകത്തിന്റെ ലാഭം മാത്രമല്ല ഉഹ്റവിയായ നേട്ടത്തിനും കൂടി കാരണമാകുന്ന ഈ നേട്ടത്തിന് അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.